നിയമനിർമ്മാണം 2023 കേരള പൊതുരേഖ ബിൽ, രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി 2023 കേരള പൊതുരേഖ ബിൽ അവതരിപ്പിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സാർ, കേരള പൊതുരേഖ ബിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. അതിന് ഇവിടെ ബഹുമാനപ്പെട്ട 3 അംഗങ്ങൾ തടസ്സവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ബഹുമാനപ്പെട്ട ചിരഞ്ജീവി രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ലത്തീഫ്. തടസ്സവാദങ്ങൾ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, ഐ ആം റേസിംഗ് എ വെരി സീരിയസ് ലീഗൽ ഒബ്ജക്ഷൻ ഇൻ ദിസ് മാറ്റർ. ഇതിൻ്റെ അകത്ത് ക്ലോസ് 9 പീനൽ പ്രൊവിഷനാണ്. കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള അധികാരവും ശിക്ഷയും റിക്കാർഡ്സ് ഓഫ് ഇത് ആക്ടിൻ്റെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാൾക്കും 5 വർഷം വരെയാകാവുന്ന തടവ് ശിക്ഷയോ 25,000 രൂപ വരെയോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന പീനൽ പ്രൊവിഷനാണ് ഈ നിയമത്തിൻ്റെ. അതിനുശേഷം ക്ലോസ് 21 പ്രകാരം പറയുന്നത്, 1976 ഒക്ടോബർ 11 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കുന്നതായും അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും പ്രസ്തുത ഉത്തരവ് പ്രകാരം ചെയ്ത ഏതെങ്കിലും കാര്യമോ എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ ആക്ട് പ്രകാരം ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതില്ല. 76 ഓർഡർ റിപ്പീൽ ചെയ്യുക, ആ ഓർഡർ ക്യാൻസൽ ചെയ്തു. ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് പുതിയ നിയമം നമ്മൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ പീനൽ പ്രൊവിഷനിൽ പറയുകയാണ്, ഇതെല്ലാം പഴയ ഓർഡറിൽ ഉണ്ടായിരുന്നതല്ല ഇപ്പം ബാധകമാവുക. ദിസ് ഈസ് എ ക്ലിയർ വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 20(1). 21 എന്താണ് സാർ പറയുന്നത്? 21 പറയുന്നത്, നോ പേഴ്സൺ ഷാൽ ബി കൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ് എക്സെപ്റ്റ് ഫോർ വയലേഷൻ ഓഫ് എ ലോ ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം ഓഫ് ദി കമ്മീഷൻ ഓഫ് ദ ആക്ട് ചാർജ്ഡ് ആസ് ആൻ ഒഫൻസ് നോ ബി സബ്ജക്റ്റഡ് ടു എ പെനാൽറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് വിച്ച് മൈറ്റ് ഹാവ് ബീൻ ഇൻഫ്ലിക്റ്റഡ് അണ്ടർ ദ ലോ ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം ഓഫ് ദ കമ്മീഷൻ ഓഫ് ഒഫൻസ്. ഇന്ന് നിയമമല്ലാത്തൊരു സംഭവം, നാളൊരു നിയമമാക്കിയിട്ട് അത് ഇന്ന് ചെയ്തത് അത് ഒരു കുറ്റകൃത്യമായി കണ്ട് ശിക്ഷിക്കാൻ പാടില്ല. വളരെ ക്ലിയറാണ് ഇത്. 2008 നെൽവയൽ നീർത്തട നിയമം ബഹുമാന്യനായ അന്നത്തെ റവന്യൂ മന്ത്രി സി കെ പി രാജേന്ദ്രൻ ഇവിടെ അവതരിപ്പിച്ചപ്പോൾ അതിലൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ. അതായത്, ഈ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പുള്ള കഴിഞ്ഞ 2 വർഷക്കാലം ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത കുറ്റകൃത്യങ്ങൾ തെറ്റുകൾ കൂടി ഇതിൻ്റെ പീനൽ പ്രൊവിഷൻ്റെ അകത്ത് വരും, അതുകൂടി കുറ്റകൃത്യമായി കണക്കാക്കും. ഞാൻ ഓർക്കുന്നത് ഞാൻ തന്നെയാണ് അന്ന് ലീഗൽ ഒബ്ജക്ഷൻ റേസ് ചെയ്തത്. ആർട്ടിക്കിൾ 21 അനുസരിച്ചിട്ട് ഒരു നിയമം വരുന്നതിന് മുമ്പ് ചെയ്തൊരു കാര്യം നാളെ ഒരു നിയമം കൊണ്ടുവന്ന് അതൊരു കുറ്റമാക്കാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഒരു നിയമമില്ല നമ്മുടെ മുമ്പിൽ, നാളെ കൊണ്ടുവന്നിട്ട് അത് ഇന്നലെ ചെയ്തത് തെറ്റായിരുന്നു എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 20(1) ഇവിടെ നടന്നിരിക്കുന്നത് അതാണ്. ഒരിക്കലും ഈ ഇത് നിൽക്കില്ല. അതായത് 1976 ഗവൺമെൻറ് ഓർഡർ, ഗവൺമെൻറ് ഓർഡർ ഇല്ലേ ഇപ്പോൾ, അങ്ങനൊരു നിയമം ഇല്ലേ ഇപ്പോൾ, അത് മാറ്റി. ഒരു കാരണവശാലും അത് നിലനിൽക്കില്ല. രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിത് സംസ്ഥാനത്തിന് നിയമനിർമ്മാണത്തിന് അധികാരമുള്ള കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് 5 വർഷം വരെയാവുന്ന തടവ് ശിക്ഷയോ 25,000 രൂപ വരെയുള്ള പിഴയോ രണ്ടും കൂടിയാണ് വ്യവസ്ഥ ചെയ്തത്. പക്ഷേ ഒരു കേന്ദ്ര നിയമമുണ്ട്. ആ കേന്ദ്ര നിയമത്തിൽ കേരള പബ്ലിക് റെക്കോർഡ്സ് ആക്ട് 93 പ്രകാരം 5 വർഷം തടവോ 10,000 രൂപ വരെയുള്ള പിഴയോ രണ്ടും കൂടിയാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. വ്യത്യാസമുണ്ട്. സംസ്ഥാനത്തിന് നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള വിഷയമാണെങ്കിലും സമാനമായ കുറ്റകൃത്യത്തിന് ഉയർന്ന പിഴ ഈടാക്കിയാണ് സാർ. അത് ആർട്ടിക്കിൾ 14 പ്രകാരം ഈക്വൽ പ്രൊട്ടക്ഷൻ പരിഗണിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ പ്രൊട്ടക്ഷൻ മീൻസ് ഈക്വൽ പ്രൊട്ടക്ഷൻ അണ്ടർ സിമിലർ സർക്കംസ്റ്റാൻസസ് ബോത്ത് ഇൻ ദ പ്രിവിലേജസ് കൺഫേംഡ് ആൻഡ് ഇൻ ദ ലയബിലിറ്റീസ് ഇമ്പോസ്ഡ് എന്നാണ്. ഒരു കാരണം വെച്ചാൽ രണ്ടും തമ്മിലൊരു ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അത് നിങ്ങൾ സബ്ജക്ട് കമ്മിറ്റി അല്ല സെലക്ട് കമ്മിറ്റി പോകല്ലേ, പോയി വരുമ്പോൾ കേന്ദ്ര നിയമത്തിന് സമാനമായിട്ടുള്ള രീതിയിലേക്ക് പീനൽ പ്രൊവിഷൻ മാറ്റണം. ഇപ്പം തന്നെ മാറ്റിയാൽ വളരെ സന്തോഷം. 3 ബില്ലിൻ്റെ ധനകാര്യ മെമ്മോറാണ്ടത്തിൽ
നിയമമായാൽ സഞ്ചിത നിധിയിൽ നിന്നും അധിക ചെലവ് ഉണ്ടാകുന്നതല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ ബില്ലിലെ ഖണ്ഡം ക്ലോസ് 11, ക്ലോസ് 14, 8 എന്നിവയിലെ വ്യവസ്ഥ അനുസരിച്ച് ആ പണം ചെലവാകും. അപ്പോൾ ധനകാര്യ മെമ്മോറാണ്ടത്തിൽ, ഫിനാൻഷ്യൽ മെമ്മോറാണ്ടത്തിൽ റെക്കറിങ് എക്സ്പെൻസസും നോൺ റെക്കറിങ് എക്സ്പെൻസസും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം എന്ന് ഇതിനു മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. 1956 എസൻഷ്യൽ കൊമോഡിറ്റീസ് ആക്ട് വന്ന കാലത്താണ് ആദ്യം ഇത് ചർച്ചയായത്. അന്നത്തെ സ്പീക്കറായിരുന്ന മാവുലങ്കറിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു റൂളിംഗ് ഇക്കാര്യത്തിലുണ്ട്. ഈ ഫിനാൻഷ്യൽ മെമ്മോറാണ്ടത്തിൽ റെക്കറിങ് എക്സ്പെൻസും നോൺ റെക്കറിങ് എക്സ്പെൻസും ഫിനാൻഷ്യൽ മെമ്മോറാണ്ടത്തിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. വരില്ല എന്ന് പറയുന്നത് അത് തെറ്റാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ശ്രീ യു എ ലത്തീഫ്. സർ, ഞാൻ രണ്ട് കാര്യങ്ങളാണ് സർ ഉന്നയിക്കുന്നത്. ഒന്ന്, ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ ബില്ലിൻ്റെ ധനകാര്യ മെമ്മോറാണ്ടത്തിൽ ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ സംസ്ഥാന സഞ്ചിത നിധിയിൽ നിന്ന് യാതൊരു അധിക ചെലവും ഉണ്ടാകുന്നതല്ല എന്ന് ചേർത്തിട്ടുണ്ട്. എന്നാൽ 13-ാം വകുപ്പിൽ പറയുന്ന ആർക്കൈവൽ അഡ്വൈസറി ബോർഡ് രൂപീകരിക്കുമ്പോൾ അതിൽ 2J, 2K, 2L എന്നീ ഉപവകുപ്പുകളിൽ പറയുന്ന അംഗങ്ങൾക്ക് 14-8 വകുപ്പിൽ പറയുന്ന ആനുകൂല്യങ്ങൾ നൽകുന്നത് സർക്കാരിന് അധിക ചിലവ് വരുന്നതാണ്. 2, ഭരണഘടനയുടെ Article 49 പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ മോണ്യുമെൻറ്റ്സ് ആൻഡ് പ്ലേസസ് ആൻഡ് ഓബ്ജക്റ്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിക്ലെയർഡ് ബൈ ഓർ അണ്ടർ ലോ മെയ്ഡ് ബൈ പാർലമെൻറ്റ് എന്നാണ് സർ. ഈ ബില്ലിൽ പറയുന്ന പൊതുരേഖകൾ ഇന്നതൊക്കെയാണ് എന്ന് ഇതുവരെ കേരള അസംബ്ലിയോ കേരള ഗവൺമെൻറ്റോ മുമ്പ് ഡിക്ലെയർ ചെയ്യാത്തത് കൊണ്ട് ഇതിന് തടസ്സമാണ് എന്ന രണ്ടാമത്തെ വാദവും ഞാൻ ഉന്നയിക്കുന്നു സർ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നോട്ട് ഇൻ ദ സീറ്റ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. മിനിസ്റ്റർ എസ്, മറുപടി തടസ്സവാദത്തിനുള്ള. ഇവിടെ ബഹുമാനപ്പെട്ട വിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉന്നയിച്ച തടസ്സവാദങ്ങൾ നമ്മൾ കേൾക്കേണ്ടത് വളരെ ദുഃഖിപ്പിക്കുകയല്ല. ഭാരതത്തിൻ്റെ ഭരണഘടനയിലെ അനുച്ഛേദം 21 പ്രകാരം ഒരു കുറ്റമായി ആരോപിക്കപ്പെടുന്ന കൃത്യം ചെയ്ത സമയത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന ഒരു നിയമത്തിൻ്റെ ലംഘനത്തിനൊഴികെ യാതൊരാളുടെ മേലും ഏതെങ്കിലും കുറ്റം സ്ഥാപിക്കുകയോ ആ കുറ്റം ചെയ്ത സമയത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന നിയമപ്രകാരം ചുമത്താമായിരുന്നതിൽ കൂടുതലായ ശിക്ഷക്ക് ആളെ വിധേയനാക്കുകയോ ചെയ്യുവാൻ പാടില്ലതല്ല എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ബില്ലിൻ്റെ 1-ാം ഖണ്ഡം 2-ാം ഉപഖണ്ഡം പ്രകാരം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്ന തീയതി മുതൽക്ക് മാത്രമേ ബില്ലിലെ വ്യവസ്ഥകൾക്ക് പ്രാബല്യമുണ്ടാകുകയുള്ളൂ. അതിനാൽ തടസ്സവാദത്തിൽ ഉന്നയിച്ച പ്രകാരം ബിൽ നിലവിൽ വരുന്നതിന് മുൻപ് ചെയ്ത കാര്യങ്ങൾക്ക് ബില്ലിലെ ഫീനൈൽ പ്രൊവിഷൻ ബാധകമാകുന്നില്ല. ബില്ലിലെ 11-ാം ഖണ്ഡത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന പ്രകാരം സ്വകാര്യ സ്രോതസ്സിൽ നിന്ന് നിലവിൽ രേഖകൾ പുരാരേഖാ വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട്. നിലവിൽ രേഖ സൂക്ഷിക്കുന്നത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ 1971 October 11 കയ്യെഴുത്ത് നമ്പർ 157/76 ഉന്നത വിദ്യാഭ്യാസ ഉത്തരവ് പ്രകാരം ഏതെങ്കിലും പബ്ലിക് ഓഫീസിൻ്റെയോ പൊതുസംഘടനയുടെയോ വക പൊതുരേഖകളോ സ്വകാര്യ സ്ഥാപനങ്ങളുടെയോ വ്യക്തികളെയോ കൈവശമുള്ള ചരിത്ര പ്രാധാന്യമുള്ള രേഖകളോ പരസ്പരം അംഗീകരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വീകരിക്കാൻ ആർക്കൈവ്സ് ഡയറക്ടർ അധികാരം നൽകിയിട്ടുള്ളതാണ്. ആയതിന് സമാനമായ വ്യവസ്ഥയാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആയതിനാൽ സഞ്ചിത നിധിയിൽ നിന്നും ഈ വകയിൽ അധിക ചെലവുകൾ ഉണ്ടാകുന്നതല്ല. ഭാരതത്തിൻ്റെ ഭരണഘടന 7-ാം പട്ടികയിലെ ലിസ്റ്റ് 2, സംസ്ഥാന ലിസ്റ്റിലെ 12-ാം വകുപ്പ് പ്രകാരം സംസ്ഥാനം നിയന്ത്രിക്കുന്നതോ ചെലവഹിക്കുന്നതോ ആയ ഗ്രന്ഥശാലകളും കാഴ്ച ബംഗ്ലാവുകളും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളും പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമം വഴിയോ നിയമപ്രകാരമോ ദേശീയ പ്രാധാന്യമുള്ളോ എന്ന് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത പ്രാചീനവും ചരിത്ര ബന്ധവുമായ സ്മാരകങ്ങൾ രേഖകളും സംബന്ധിച്ച വിഷയത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ ബിൽ. അപ്രകാരമുള്ള നിയമനിർമ്മാണ അധികാരം സംസ്ഥാന നിയമങ്ങൾക്കുണ്ട്. സംസ്ഥാന ലിസ്റ്റിലെ 64-ാം ഉൾക്കുറിപ്പ് പ്രകാരം വസ്തുത ലിസ്റ്റിലെ ഏതെങ്കിലും വിഷയം സംബന്ധിച്ച് നിയമങ്ങൾക്കെതിരായ കുറ്റങ്ങൾ സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്തുന്നതിന് സംസ്ഥാനത്തിന് അധികാരമുണ്ട്. എന്നിരുന്നാലും ഈ വിഷയം തുടർചർച്ചയിൽ പരിഗണിക്കാവുന്നതാണ്. സി ബില്ലിലെ 14-ാം ഖണ്ഡം പ്രകാരം രൂപീകരിക്കുന്ന ആർക്കൈവൽ അഡ്വൈസറി ബോർഡിന് പകരമായി നിലവിൽ ഉപദേശക സമിതി പുരാരേഖാ വകുപ്പിൽ പ്രവർത്തിച്ചു വരുന്നു.
ബിൽ പ്രകാരമുള്ള ബോർഡ് നിലവിൽ വരുന്നതോടെ നിലവിലുള്ള ഉപദേശ സമിതി പിരിച്ചുവിടപ്പെടുകയാണ്. പുസ്തകസമിതിയിലും നിലവിൽ അംഗങ്ങൾ ഉള്ളതും അവർക്ക് ആനുകൂല്യം നൽകി വരുന്നതുമാണ്. ആയതിനാൽ ബില്ലിലെ 14(8) ഉപഗണ പ്രകാരം ബോർഡിലെ അംഗങ്ങൾക്ക് ആനുകൂല്യം നൽകുന്നതിന് സഞ്ചിത നിധിയിൽ നിന്ന് അധികം ചെലവ് ഉണ്ടാകുന്നതല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ബഹുമാനപ്പെട്ട അംഗങ്ങളോട് ചൂണ്ടിക്കാണിച്ചത്. ഈ തരസ്വാദങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്, അതിൻ്റെ കാര്യങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. യെസ്, ബഹുമാനപ്പെട്ട ലത്തീഫ് പറഞ്ഞ കാര്യങ്ങളും ഉണ്ട്. അത് ബില്ലിൻ്റെ 13(13) വ്യവസ്ഥ ചെയ്യുന്ന ആർക്കൈവൽ അഡ്വൈസറി ബോർഡിന് ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ആ ബോർഡ് നിലവിൽ വന്നതോടുകൂടി ഇതിന് ചിലവ് ഉണ്ടാവുകയില്ല എന്നത് സാർത്ഥകമാക്കുന്നതാണ് അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി പറയും. ഭാരതത്തിൻ്റെ ഭരണഘടന 49 അനുച്ഛേദം പ്രകാരം പാർലമെൻറ്റ് നിയമപ്രകാരം പ്രഖ്യാപിച്ച സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ എന്നിവ സംരക്ഷിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ കടമയാണെന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. പാർലമെൻറ്റ് പാസാക്കിയ ദി പബ്ലിക് റെക്കോർഡ്സ് ആക്ട് 1993 കേന്ദ്ര സർക്കാർ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സർക്കാരോ കേന്ദ്രഭരണ പ്രദേശങ്ങളോ രൂപീകരിച്ചുള്ള സ്റ്റാറ്റ്യൂട്ടറി നിഗായങ്ങൾ തുടങ്ങി കോർപ്പറേഷനുകൾ, കമ്മീഷനുകൾ, കമ്മിറ്റികൾ എന്നിവയിലെ പൊതുരേഖകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആയതിൽ സംസ്ഥാനങ്ങളുടെ പൊതുരേഖകളുടെ സംരക്ഷണവും മറ്റും ഉൾപ്പെടുന്നില്ല. സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ രൂപീകരിച്ച കമ്മീഷനുകൾ, കമ്മിറ്റികൾ എന്നിവയിലെ പൊതുരേഖകളുടെ സംരക്ഷണവും പരിപാലനവും നടത്തിപ്പും നിയന്ത്രണവും സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ആയതിൻ്റെ 2(2) എഫ് ഉപഗണത്തിൽ പൊതുരേഖകൾ എന്നത് നിർവഹിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ഭരണഘടനയിലെ 7(പട്ടികയിലെ ലിസ്റ്റ് 11 സംസ്ഥാന ലിസ്റ്റിലെ 12 ഉൾക്കുറിപ്പ് പ്രകാരം പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമവഴിയോ നിയമപ്രകാരമോ ദേശീയ പ്രാധാന്യമുള്ളവ ഇത് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത പ്രാചീനവും ചരിത്ര സംബന്ധവുമായ സ്മാരകങ്ങളും രേഖകളും സംബന്ധിച്ച വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ട അധികാരമാണ് സംസ്ഥാനത്തിൽ നിശ്ചയിച്ചത് സർ. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് പൊതുരേഖകളുടെ സംരക്ഷണത്തിനായി പ്രത്യേക നിയമം കൊണ്ടുവരാവുന്നതാണ്. ബീഹാർ, കർണാടക, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങൾ സമാന വ്യവസ്ഥകളടങ്ങിയ ആക്ട് പാസ്സാക്കിയിട്ടുമുണ്ട്. സർക്കാരിൻ്റെ രേഖകൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് 1976 ഒക്ടോബർ 11 ഉന്നത വിദ്യാഭ്യാസ എ വകുപ്പിൻ്റെ കയ്യെഴുത്ത് 157/76 ഉന്നത വിദ്യാഭ്യാസ നമ്പർ സർക്കാർ പറഞ്ഞല്ലോ. ആയത് പകരമായാണ് ഈ ബിൽ കൊണ്ടുവരുന്നത്. പൊതുരേഖകൾ സംരക്ഷിക്കുന്ന ഫലപ്രദമായ ഒരു റിക്കാർഡ് മാനേജ്മെൻറ്റ് സംവിധാനം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ബിൽ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ആയതിനാൽ തടസ്സഭാഗത്ത് ഉന്നയിച്ചിരിക്കുന്ന പ്രകാരം ഈ ബില്ലിൻ്റെ ആവശ്യത്തിലേക്കായി പൊതുരേഖകൾ ഇന്നതൊക്കെയാണെന്ന് കേരള നിയമസഭയോ സർക്കാരോ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഓർഡർ 2024 കേരള പൊതുരേഖ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ധനകാര്യ മെമ്മോറാണ്ടം അപര്യാപ്തമാണെന്നും ബില്ലിൻ്റെ ഉള്ളടക്കത്തിൽ ഭരണഘടനാ വിരുദ്ധമായ വ്യവസ്ഥകൾ കടന്നുകൂടിയിട്ടുണ്ടെന്നുമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തൻ്റെ തടസ്സവാദത്തിലൂടെ ഉന്നയിച്ചത്. ധനകാര്യ മെമ്മോറാണ്ടത്തിൽ അപാകത സംബന്ധിച്ച് ശ്രീ യു എ ലത്തീഫും തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഉന്നയിക്കപ്പെട്ട തടസ്സവാദങ്ങൾ സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ, മ്യൂസിയം, ആർക്കിയോളജി വകുപ്പ് മന്ത്രി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സുപ്രധാനമായ ഭരണഘടനാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെലക്ട് കമ്മിറ്റിയുടെ തെളിവെടുപ്പുകളുടെയും വിശദമായ പരിശോധനകളുടെയും പരിഹരിക്കപ്പെടും എന്നാണ് ചെയർ പ്രതീക്ഷിക്കുന്നത്. ധനകാര്യ മെമ്മോറാണ്ടം സംബന്ധിച്ച് ബില്ലിലെ വ്യവസ്ഥകൾ മൂലം സർക്കാരിന് അധിക സാമ്പത്തിക ചെലവുകൾ ഉണ്ടാവുന്നതല്ലെന്ന ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവന ചെയർ മുഖവിലക്കെടുക്കുകയാണ്. തടസ്സവാദങ്ങൾ തള്ളുന്നു, ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു. രജിസ്ട്രേഷൻ, മ്യൂസിയം, ആർക്കിയോളജി വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി 2023 കേരള പൊതുരേഖ ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി കടന്ന ഉപക്ഷയം അവതരിപ്പിക്കേണ്ടതാണ്. യെസ്, ഉപക്ഷേപത്തെ രണ്ടായിരത്തി 2023 കേരള പൊതുരേഖ ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ശ്രീ ചന്ദ്രശേഖരൻ ചുമതലപ്പെടുത്തിയ പ്രകാരം 2023 കേരള പൊതുരേഖ ബിൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ മുഹമ്മദ് മുഹസിൻ 2023 കേരള പൊതുരേഖ ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. ബില്ലിൽ മുഹസിൻ നമ്മൾ പാലിക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, 10 മിനിറ്റ് അതിനുള്ളിൽ നിന്ന് സംസാരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ സർ, വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് ഈ ബില്ല്. നമുക്കറിയാം
സർക്കാർ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ കമ്മീഷനുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കമുള്ള പൊതുരേഖകൾ, ആ രേഖകളെല്ലാം തന്നെ വളരെ നന്നായി അതിൻ്റെ റെക്കോർഡ് മാനേജ്മെൻ്റ് സിസ്റ്റം, അത് വളരെ മികച്ച ഒരു റെക്കോർഡ് മാനേജ്മെൻ്റ് സിസ്റ്റം ഉണ്ടാക്കുന്നതിനും രേഖകളുടെ പ്രിസർവേഷനും പ്രൊട്ടക്ഷനും തുടങ്ങി ഭരണ നിർവഹണത്തിന് ചുമതല നൽകിക്കൊണ്ട് ഒരു സർക്കാർ അതോറിറ്റി നിലവിൽ വരികയും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഉപദേശം നൽകാൻ ആർക്കൈവൽ അഡ്വൈസറി ബോർഡ് രൂപീകരിക്കുകയും രേഖകൾ നശിപ്പിച്ചാൽ അല്ലെങ്കിൽ അനുമതിയില്ലാതെ രേഖകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കുക എന്നതൊക്കെയാണ് ഈ ബില്ലിൻ്റെ പൊതുരേഖാ ബില്ലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ടൊരു സമഗ്ര ബില്ല് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. 1958 EMS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ റെക്കോർഡുകളും അതുപോലെ തന്നെ പബ്ലിക് ഡോക്യുമെൻ്റുകളും സംരക്ഷിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും അതിനുള്ള പ്രാധാന്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. 1962 പുരാരേഖ വകുപ്പ് യാഥാർത്ഥ്യമാകുന്നത്. 1976 ഒക്ടോബറിൽ മാത്രമാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു വിജ്ഞാപനം ഇറക്കുന്നത്. അപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, മൂല്യനിർണയം നടത്തുന്നത്. നിലവിലുള്ള ഇത് മൂല്യനിർണയം നടത്തുന്നതും പ്രിസർവ് ചെയ്യുന്നതും പുരാരേഖ വകുപ്പിന് കൈമാറുന്ന മാനദണ്ഡങ്ങളുമെല്ലാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 1976 ഒക്ടോബർ 11 ഇറക്കിയ സർക്കാർ ഉത്തരവ് പ്രകാരമാണ്. ഇതിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, വിവിധ കമ്മിറ്റികൾ, മറ്റ് കമ്മീഷനുകളുടെയൊക്കെ പറയുന്നുണ്ടെങ്കിലും തദ്ദേശ വകുപ്പ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ച് പറയുന്നില്ല. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൂല അടിസ്ഥാനപരമായി നമ്മുടെ രാജ്യത്തൊരു നിയമം നിലനിൽക്കുന്നുണ്ട്. അത് 1993 അത് നിലവിൽ വന്നിട്ടുള്ളത്. 1997 അതിൻ്റെ റൂളുകൾ അതിന് ശേഷം ഇറക്കിയിട്ടുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ട ആ നിയമത്തിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മളിവിടെ ഈ കേരള പൊതുരേഖാ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ വളരെ പ്രധാനപ്പെട്ടതാണ് പബ്ലിക് റെക്കോർഡുകൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അതിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. നിയമപരമായിട്ടുള്ള പ്രാധാന്യമുണ്ട്, ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഓരോ പൗരന്മാരുടെ അവകാശമാണ്. സുതാര്യത ഉറപ്പുവരുത്താനും ഏറ്റവും മികച്ച രീതിയിൽ ഗവർണൻസ് നടപ്പിലാക്കാനും അത് കഴിയും. ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. വിപുലമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക ചരിത്ര പൈതൃകങ്ങളെ നമുക്ക് അത് സൂക്ഷിക്കാനും വരും തലമുറയിലേക്ക് കൈമാറാനും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രേഖകൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. രേഖകൾ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ പൗരന്മാർക്കത് വിരൽത്തുമ്പുകളിൽ എത്തിക്കാനും വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ പാർലമെൻറ്റിൽ വന്നിട്ടുണ്ട്. ദ പബ്ലിക് റെക്കോർഡ് ആക്ട് 1993 ഇതിന് പ്രധാനമായിട്ടും ആധാരമായിട്ടുള്ള നിയമം. അതുപോലെ തന്നെ ദ ഇന്ത്യൻ ആർക്കൈവ്സ് ആക്ട് 1989, ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, അതോടൊപ്പം തന്നെ റെക്കോർഡ്സ് ആൻഡ് മാനേജ്മെൻറ്റ് മാനുവൽ 2017, ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട്, രജിസ്ട്രേഷൻ ആക്ട്, ലൈബ്രറി ആക്ട്, ദ ആൻറ്റിക്വിറ്റീസ് ആൻഡ് ആർട്ട് ട്രഷർ ആക്ട് തുടങ്ങി നിരവധിയായിട്ടുള്ള ആക്ടുകൾ. യെസ്, വേഗം പറയണേ. ബഹുമാന്യനായ അംഗം മോഹസിൻ, ബഹുമാന്യനായ ഇ ചന്ദ്രശേഖരൻ ചുമതലപ്പെടുത്തിയത് പ്രകാരമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാനും ശ്രീ ചന്ദ്രശേഖരനും വരുന്ന കാസർകോട്ടെ സബ് രജിസ്ട്രാർ ഓഫീസിലെ ദയനീയമായ അവസ്ഥയാണ് എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അവിടെ കഴിഞ്ഞ മാസം ഞാൻ പോയപ്പോൾ അവിടുത്തെ റെക്കോർഡൊക്കെ ചെതലരിച്ച് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതേ പ്രശ്നത്തിലേക്കാണ് ഞാൻ വരുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലുള്ള വിളയൂർ സബ് രജിസ്ട്രേഷൻ ഓഫീസും സെയിം ആയിട്ടുള്ള സമാനമായ ഒരു സാഹചര്യത്തിലാണുള്ളത്. അപ്പോൾ അത് എല്ലാം വളരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത് വളരെ നിർബന്ധമാണ്. അതിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷേ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ടതാണ് റെക്കോർഡ് സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാലും. സർ, എൻ്റെ സമയത്തിന് എന്തോ തെറ്റായിട്ടാണ് കാണിക്കുന്നത്. സർക്കാർ ഓഫീസുകളിൽ നമ്മൾ റെക്കോർഡ് റൂമുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തീരെ കാറ്റും വെളിച്ചവും കിടക്കാത്ത പേപ്പറും ഫയലുകളും പൊടികളും ഒക്കെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ്. അങ്ങോട്ട് നോക്കിയാൽ തന്നെ അലർജിയാവുന്ന സാഹചര്യത്തിലാണ് ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡുകൾ പോലും സൂക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിനെ കാറ്റഗറി തിരിച്ച്
കാറ്റലോഗാക്കി വളരെ പ്രൊഫഷണലായും ശാസ്ത്രീയമായിട്ടും അതിനെ പ്രിസർവ് ചെയ്യേണ്ടതുണ്ട്. നൂറ്റാണ്ടുകളായിട്ടുള്ള രേഖകൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അറിയാം, വളരെ നൂറ്റാണ്ടുകളായിട്ടുള്ള പല രേഖകളും നമ്മുടെ ആർക്കൈവ്സിലുണ്ട്, അത് പിന്നെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ അതിപ്പോഴും പലതും വേണ്ടത്ര സൂക്ഷിക്കാത്തതുകൊണ്ട് നശിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ ആർക്കൈവ്സിലല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്, അതിങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിജിറ്റൈസേഷൻ പ്രോജക്റ്റ് തന്നെ വേണ്ടത്ര കാര്യക്ഷമമായി മുന്നോട്ട് പോയിട്ടില്ല, എല്ലാ രേഖകളും ഡിജിറ്റലൈസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ പശ്ചാത്തല സൗകര്യങ്ങളുടെ കുറവ്, അതോടൊപ്പം തന്നെ വേണ്ടത്ര റിസോഴ്സസ്, അത് പിന്നെ നമുക്ക് ഫണ്ടാവാം, അതല്ലെങ്കിൽ അതിനുള്ള പ്രൊഫഷണലായിട്ടുള്ള ആളുകളുടെ കാര്യമാവാം, അതുപോലെ തന്നെ നമ്മൾ സാങ്കേതിക പ്രശ്നങ്ങൾ തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യം കൊണ്ട് നമ്മുടെ റെക്കോർഡുകൾ ചിലത് ബോധപൂർവം മിസ്പ്ലേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മാറ്റുന്നതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഏജിങ്ങിൻ്റെ കാരണം കൊണ്ട് ഡോക്യുമെൻ്റ് നഷ്ടപ്പെടുന്നതുണ്ട്. ഫ്ലഡ് അടക്കമുള്ള നാച്ചുറൽ ഡിസാസ്റ്ററിൽ നഷ്ടപ്പെടുന്ന ഡോക്യുമെൻ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രിസർവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നിയമം അതിന് പ്രധാനമായും ഗുണം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഒന്ന് രണ്ട് നിർദ്ദേശങ്ങളുള്ളത്, എല്ലാ ഓഫീസുകളിലും ഡോക്യുമെൻ്റ് ഡിജിറ്റൈസ് ചെയ്യാനുള്ള, വളരെ നിർബന്ധമായിട്ടും അത് ഡിജിറ്റൈസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. ക്ലൗഡ് സ്റ്റോറേജ്, ഒന്നിലധികം ക്ലൗഡ് സ്റ്റോറേജുകൾ പിന്നെ ഉണ്ടാവുകയും ഒരു കോമൺ സ്റ്റോറേജ് എന്നുള്ള നിലക്ക് അതും ഒരു രണ്ടോ മൂന്നോ സ്ഥലത്ത് അത് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ എല്ലാ ഓഫീസുകളിലും അത് ഏതൊക്കെ തരത്തിലുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിലും അതിനെ പിന്നെ കാറ്റലോഗ് തിരിച്ചുകൊണ്ട് അത് സംരക്ഷിക്കാനും അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ അതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് അത് പറയാനും കഴിയണം. പിന്നെ ഇത് പരിപാലനത്തിനും ക്രമീകരണത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി എല്ലാ ഓഫീസിലും അതിനുള്ള സംവിധാനം ഉറപ്പു വരുത്തേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് പൊതുരേഖകൾ നശിപ്പിക്കുന്നതും നീക്കം ചെയ്യുന്നതും വളരെ പിന്നെ ശ്രദ്ധിച്ചിട്ട് വേണം. നിലവിൽ ഇതിൽ പറയുന്നുണ്ട് നീക്കം ചെയ്യുന്ന കാര്യം. അപ്പോൾ അത് നീക്കം ചെയ്യുകയാണെങ്കിലും എൻ്റെ ഒരു നിർദ്ദേശമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീക്കം ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളും ഡിജിറ്റൈസ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ ഡോക്യുമെൻ്റ് ആയിക്കൊണ്ട് 10 വർഷമെങ്കിലും നീക്കം ചെയ്യുന്നതും ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചരിത്രപരമായോ ഇതിലെ 3-6 പിന്നെ 3-ാമത്തെ ക്ലോസിൽ പറയുന്നുണ്ട്, ദേശീയ പ്രാധാന്യമുള്ളതോ ചരിത്രപരമായ രേഖ വാടകയ്ക്ക് വിലക്ക് അല്ലെങ്കിൽ വിലക്ക് ഉപഹാരമായിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഈ ചട്ടം രൂപീകരിക്കുന്ന സമയത്തെങ്കിലും ഇത് പലതരത്തിൽ പിന്നെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ ആധികാരികത ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ റെക്കോർഡ് ഓഫീസർക്ക് കൈവശമുള്ള പൊതുരേഖകൾ അനധികൃതമായി നീക്കം ചെയ്യുകയോ 7-ാമത്തെ വകുപ്പിൽ 2-ാമത്തെ ഉപവകുപ്പ് അല്ലെങ്കിൽ അത് നശിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് ഡയറക്ടർ പിന്നെ അയാൾക്ക് യുക്തമെന്ന് തോന്നുന്ന നടപടി സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ മറ്റുള്ളവരത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശിക്ഷ ഉറപ്പു വരുത്തുന്നതിന് അതുപോലെ പിഴ അടക്കുന്നതിനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ ബോധപൂർവം നശിപ്പിക്കുകയാണെങ്കിൽ അവർക്കും ആ ശിക്ഷ തന്നെ കിട്ടുന്ന രീതിയിലേക്ക് അത് മാറ്റണം എന്നാണ് എനിക്കൊരു നിർദ്ദേശം പറയാനുള്ളത്. മാത്രമല്ല നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഈ മൂല നിയമത്തിൽ പറഞ്ഞ പോലെ തന്നെ 10,000 രൂപ പിഴയെ എന്നുള്ളത് കൂടി 25,000 ആക്കി മാറ്റുന്നതിന് പകരം 10,000 അതുപോലെ തന്നെ 5 വർഷം അല്ലെങ്കിൽ 2 തുടർന്നു എന്നുള്ള രീതിയിലേക്ക് വരണം. ഒരു മിനിറ്റ്. അതോടൊപ്പം പിന്നെ സ്വകാര്യ സ്രോതസ്സിൽ നിന്നും ഇതുപോലെ സ്വീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒതന്റിസിറ്റി ഉറപ്പുവരുത്താനും അതിനുള്ള എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാകണം. പിന്നെ അഡ്വൈസറി ബോർഡിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, അതിൽ പിന്നെ സർക്കാർ നിർദ്ദേശിക്കുന്ന ആളുകളിൽ ഒരു ആർക്കൈവിസ്റ്റ് ഉണ്ട്, അതുപോലെ IT വിദഗ്ധനുണ്ട്. അത് കഴിഞ്ഞാൽ സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദമോ ഡോക്ടറേറ്റോ ഉള്ള വ്യക്തി എന്നാണ് മൂല നിയമത്തിൽ പറയുന്നത്. പിന്നെ എന്താണ്, പ്രൊഫസേഴ്സ് ഇൻ ദ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററി ഇൻ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ്. വെറുതെ ഒരു ഹിസ്റ്ററിയിൽ എവിടെന്നെങ്കിലും ഒരു ഡിഗ്രി അല്ലെ PG വാങ്ങി വന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് എടുത്ത് വന്ന ആളെ ആയിരിക്കരുത് വളരെ പ്രധാനപ്പെട്ട ഇത്തരം ഡോക്യുമെൻ്റുകളുമായി ബന്ധപ്പെട്ട അഡ്വൈസറി ഇതിലുണ്ടാവുന്നത്. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസറായിരിക്കണം, അതുപോലെ തന്നെ ഇൻ്റർനാഷണലി പിന്നെ ഉള്ള പബ്ലിക്കേഷൻസും അയാൾക്ക് ഉണ്ടാവണം എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമുക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ബോർഡ് വർഷത്തിൽ 2 തവണയെങ്കിലും ചേരണമെന്നാണ് പറയുന്നത്. അത് കുറഞ്ഞത് 3 അവസാനിപ്പിക്കാം, കൺക്ലൂഡ് ചെയ്യാം. ആ മാസത്തിൽ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ആക്കണം എന്നുള്ളതാണ് പറയുന്നത്. ആർക്കൈവൽ സയൻസ് കോഴ്സുകൾക്കുള്ള മാനദണ്ഡങ്ങൾ 17-ാമത്തെ വകുപ്പിൽ നിശ്ചയിക്കുന്നതിന് അധികാരം ഡയറക്ടർക്ക് നൽകുന്നുണ്ട്. അതിൽ പലപ്പോഴും അതിൻ്റെ കോഴ്സ് ഡിസൈൻ ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള നിലവാരത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പലപ്പോഴും അത് അക്കാഡമിക്കായിട്ടുള്ള ബോർഡുകൾക്ക് മുകളിലാവരുത് അത്തരത്തിൽ എന്താണ് തീരുമാനിക്കുന്നതെന്ന്. പലപ്പോഴും ഈ ഡയറക്ടേഴ്സ് വേണ്ടത്ര പിന്നെ എക്സ്പേർട്ട് അല്ലെങ്കിൽ
അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും എല്ലാം ഡിജിറ്റൈസ് ചെയ്യാനുള്ള പ്രവർത്തനം കൂടി വളരെ വേഗത്തിൽ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ ഇത്തരത്തിലുള്ള ആർക്കൈവൽ ഇമ്പോർട്ടൻസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ, സർക്കാർ റെക്കോർഡുകൾ എല്ലാം തന്നെ സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ചരിത്ര രേഖകൾ പോലും മാനിപ്പുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ചരിത്ര സത്യങ്ങളെ വളച്ചൊടിക്കുകയും ചരിത്രത്തെ തിരുത്തുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. നമ്മുടെ മതനിരപേക്ഷ പൈതൃകമടക്കം അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ വിശാലമായിട്ടുള്ള ഈ ഹെറിറ്റേജ് എല്ലാം തന്നെ തകർക്കുന്ന രീതിയിൽ, മതനിരപേക്ഷമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ ഇല്ലാതെയാക്കുന്ന രീതിയിൽ ചരിത്രത്തിൽ പോലും വിഷം കലർത്തുന്നവർ നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ഉണ്ട്. കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്കാഡമിക് ഇൻ്റഗ്രിറ്റി അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സെക്യുലർ ഫാബ്രിക്സ് അടക്കം, ചരിത്രങ്ങളടക്കം വളച്ചൊടിക്കുന്ന ഈ സമയത്ത് വളരെ ശക്തമായിക്കൊണ്ട് ഇത് പ്രിസർവ് ചെയ്യാനും അതോടൊപ്പം തന്നെ അത് അടുത്ത തലമുറയിലേക്ക് എത്തിക്കാനും ഒപ്പം തന്നെ റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് അത് ചെന്നു കഴിഞ്ഞാൽ കിട്ടാൻ കഴിയുന്ന രീതിയിലേക്ക്, ആരുടെയും വിരൽ തുമ്പിൽ കിട്ടുന്ന രീതിയിലേക്ക് ഈ ഡോക്യുമെന്റുകളൊക്കെ തന്നെ എത്തുന്ന രീതിയിലേക്ക് കൂടി മാറണം എന്ന കാര്യം കൂടി അറിയിക്കുന്നു. മോസിൻ കൺക്ലൂഡ്. താങ്ക് യു. ശ്രീ ഇ എ ലത്തീഫിന് ബിൽ ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്നുള്ള 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കണം സർ. മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട കാര്യം, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്റ്റെൻ്റ് അടക്കമുള്ള സർജിക്കൽ ഉപകരണങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിൽ ഹൃദ്രോഗ വിഭാഗം ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടുന്ന സ്ഥിതിയിലാണ് സർ. മെറ്റീരിയൽസ് നൽകിയ കോൺട്രാക്ടർക്ക് വലിയ സംഖ്യ കുടിശ്ശികയായതാണ് കാരണം. പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഈ കാര്യത്തിൽ സജീവമായി ഇടപെട്ട് പരിഹാരമുണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. സർ, ഈ കഴിഞ്ഞ പാർലമെൻറ്റിൻ്റെ ആദ്യ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയും സായ MPമാരും ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ കേന്ദ്രമന്ത്രിമാരും ഭരണകക്ഷി അംഗങ്ങളും അവരെ നേരിട്ടത് 40 കൊല്ലം മുമ്പ് കോൺഗ്രസ് ഭരണകാലത്ത് നടന്ന അടിയന്തരാവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ്. എന്നാൽ ഇവിടെ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന LDF പ്രതിപക്ഷത്തിൽ നിന്ന് എന്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചാലും 8-10 വർഷങ്ങൾക്ക് മുമ്പ് UDF ഭരണകാലത്ത് ഉണ്ടായി എന്ന് ഇവർ പറയുന്ന കുറവുകൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷത്തെ എതിർക്കുന്നതാണ് പതിവ് സർ. സർ, എൻ്റെ സംശയം, BJPയും CPMഉം ഒരേ പൊളിറ്റിക്കൽ സ്കൂളിൽ ഒരേ ക്ലാസ്സിലിരുന്ന് ഒരേ സിലബസ് പഠിച്ച് പുറത്തു വന്നതുകൊണ്ടാണോ ഇവർ തമ്മിൽ ഇത്ര വലിയ അഭേദ്യമായ ഐക്യമുണ്ടായത് എന്ന് ഞാൻ സംശയിക്കുകയാണ് സർ. സർ, ഈ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം നല്ല വാക്കുകൾ പറഞ്ഞ് പിരിയണമെന്നായിരുന്നു സർ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ മിനിയാന്ന് ഈ സഭയിൽ ബഹുമാനപ്പെട്ട പാർലമെൻ്ററികാര്യ വകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും SFI അതിക്രമത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടി പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ MSFകാർ അധ്യാപകനെ ചവിട്ടിക്കൊന്നു എന്നാണ് സർ. മരിച്ച ആളുടെ പേര് പറയാമോ എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിരന്തരമായി ചോദിച്ചപ്പോഴാണ് പേര് പറഞ്ഞത്. അതായത് അങ്ങനെ ഒരു സംഭവം ലീഗിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നതിൻ്റെ തെളിവായിരുന്നു ആ ചോദ്യം. സർ, ജെയിംസ് അഗസ്റ്റിൻ എന്ന അധ്യാപകൻ 19/7/2008 മരണപ്പെട്ടത് ഹൃദയസ്തംഭനം മൂലമാണ് എന്ന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി. നിങ്ങളുടെ പാർട്ടിക്കാരായ സംഭവം കണ്ടു എന്ന് നിങ്ങൾ പറയുന്ന സാക്ഷികൾ, മുസ്ലിം ലീഗ് പ്രവർത്തകർ അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടില്ല എന്ന് കോടതിയിൽ മൊഴിയും നൽകി. മിനിസ്റ്റർക്ക് അദ്ദേഹത്തിൻ്റെ ഭേദഗതി പൊതുജനാഭിപ്രായത്തിന് വീഴണമെന്നാണ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതിന് പകരം കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നടന്ന രാഷ്ട്രീയ ചർച്ചയ്ക്കുള്ള വിശദീകരണം നൽകുന്നത് അത് ദൗർഭാഗ്യകരമാണ്. ബില്ലിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കാൻ ചെയർമാൻ നിർദ്ദേശിക്കണം. ഭരണകക്ഷി അംഗങ്ങളൊക്കെ രാഷ്ട്രീയ പറഞ്ഞത്, ഞാൻ ബില്ലിലേക്ക് വരില്ല, അതിന് മുമ്പ് കാര്യങ്ങൾ പറയണ്ടേ ബഹുമാനമന്ത്രി സർ? അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിങ്ങളുടെ പാർട്ടിക്കാരായ സംഭവം കണ്ടെന്ന് പറഞ്ഞ സാക്ഷികൾ, മുസ്ലിം ലീഗ് പ്രവർത്തകർ അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടില്ല എന്നും കോടതിയിൽ മൊഴി നൽകി, പ്രതികൾ വിട്ടയച്ചു. സർ, ഈ കാര്യങ്ങൾ അറിയാവുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ അത് മറച്ചു വെച്ചുകൊണ്ട് MSFനെ മോശമാക്കി ചിത്രീകരിക്കാൻ ഈ നിലപാടെടുത്തത് വളരെ വേദനയോടുകൂടി ഞാൻ അവതരിപ്പിക്കുന്നു.
ആ മോശമായ പരാമർശങ്ങൾ പിൻവലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സർ. സർ, മുസ്ലിം ലീഗിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു നിലപാടുണ്ട്. 1992 December 6 450 കൊല്ലക്കാലം മുസ്ലിങ്ങൾ ആരാധനയ്ക്ക് ഉപയോഗിച്ച ബാബരി പള്ളി ഏതാനും സംഘപരിവാർ പ്രവർത്തകർ തകർത്തപ്പോൾ അന്ന് കേരളം കത്തുമെന്ന് ആശങ്കയുണ്ടായ സമയത്ത് സ്വന്തം സമുദായത്തോട് ആത്മസംയമനം പാലിക്കാനും ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കാനുമാണ് സർ അന്നത്തെ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിയാബ് തങ്ങൾ നിർദ്ദേശിച്ചത്. മറക്കാൻ സാധിക്കുമോ സർ അത്? അതുപോലെ തന്നെ നമുക്കറിയാം 1970 January 30 അന്നത്തെ ആഭ്യന്തരമന്ത്രിയും കേരളത്തിൻ്റെ മുഹമ്മദ് ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയാ സാഹിബ് തലശ്ശേരി ഗസ്റ്റ് ഹൗസിൽ നിൽക്കുന്ന സമയം ഗംഗാധര മാരാർ എന്ന മാർക്സിസ്റ്റ് നേതാവ് അദ്ദേഹത്തെ കാണാൻ പെർമിഷൻ ചോദിച്ചു. മുമ്പ് മുൻ മന്ത്രി ശ്രീ PR കുറുപ്പിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച ആള്, മുമ്പ് മുൻ ഗവർണർ ശ്രീ വി വിശ്വനാഥൻ്റെ കാറിന് കല്ലെറിഞ്ഞ ആള്, ജയിൽവാസം നടത്തിയ ആള്, ഈ വിവരങ്ങൾ നൽകിയിട്ടും CH അദ്ദേഹത്തെ കാണാൻ സമ്മതം നൽകി. അത് സമയത്ത് മെമ്മോറാണ്ടം നൽകാനാണ് എന്ന് വ്യാജേന ആസിഡ് ബൾബ് എടുത്ത് CH മുഖത്തേക്കെറിഞ്ഞ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു സർ. എന്നിട്ട് CH ചെയ്തത് എന്താണ്? അദ്ദേഹം ചെയ്തത് തൊട്ടടുത്ത നിമിഷം അവിടെ ഉള്ള വലിയ പൊതുയോഗത്തിൽ അദ്ദേഹം മുഖത്തും നെറ്റിയിലും ഉണ്ടായിരുന്ന പരിക്കുകൾ ഡ്രസ് ചെയ്ത് അവിടെ വന്ന് അദ്ദേഹം പ്രസംഗിച്ചു, എനിക്ക് യാതൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ സഹോദരന്മാർ ആത്മസംയമനം പാലിക്കണം, സമാധാനം നിലനിർത്തണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. കണ്ണൂരിൽ സർ മറ്റൊരു സംഭവം ഉണ്ടായല്ലോ. കണ്ണൂരിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട 19-20 വയസ്സ് മാത്രം പ്രായമുള്ള MSF പ്രവർത്തകനെ മാർക്സിസ്റ്റുകാർ വളഞ്ഞിട്ട് ആക്രമിച്ച് അദ്ദേഹത്തെ ആർത്തു പൊളിക്കുന്ന കുട്ടിയുടെ നിലവിളി വകവെക്കാതെ ക്രൂരമായി അടിച്ചും കുത്തിയും കൊന്നു സർ. കാരണം പറഞ്ഞത് ഒരു CPM നേതാവിൻ്റെ കാറ് തടഞ്ഞവരുടെ കൂട്ടത്തിൽ ഈ കുട്ടിയും ഉണ്ടായിരുന്നു എന്ന സംശയമാണ് സർ. വല്ലാത്തൊരു നിലപാടാണ് സർ. 1980 ജൂലൈ 30 അറബി ഭാഷാ സംരക്ഷണത്തിന് വേണ്ടി മലപ്പുറം കലക്ടറേറ്റിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ സമരം നടത്തിയപ്പോൾ നായനാരുടെ പോലീസ് മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്ന 3 യുവാക്കളെ വെടിവെച്ച് കൊന്നിട്ടപ്പോൾ സമാധാനം പാലിക്കാൻ നിർബന്ധിച്ച് നമുക്ക് നിയമപരമായ പോരാട്ടം നടത്തി മുന്നോട്ട് പോവാമെന്ന് പ്രഖ്യാപിച്ച PK കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു സർ അതിന് നേതൃത്വം നൽകിയത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഞങ്ങളുടെ നിലപാട് അംഗലിപികളാൽ റെക്കോർഡ് ചെയ്ത നിലപാടാണ് സർ. ഇവിടെ വരട്ടെ, ഈ 1962 August 23 ചർച്ച സംസ്ഥാന പുരാരേഖാ വകുപ്പ് രൂപീകരിക്കപ്പെടുന്നു. ഞാൻ വന്നോട്ടെ. ഭരണനിർവഹണം, രേഖകളുടെ ശാസ്ത്രീയ സംരക്ഷണം എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ആർക്കൈവ്സ്, ആർക്കിവിസ്റ്റ്, സംസ്ഥാന ആർക്കൈവ്സ്, തിരുവിതാംകൂറിലെ പുരാരേഖ സംവിധാനം, ഹുസൂർ സെൻട്രൽ വെർണാക്കുലർ റെക്കോർഡ്സ് എന്നിവ നല്ല നിലയിൽ പുരാരേഖകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. സർ, 1976 October 11 സർക്കാർ ഉത്തരവ് പ്രകാരമാണ് സർക്കാർ വകുപ്പുകൾ, കമ്മീഷനുകൾ, PSC തുടങ്ങിയവയുടെ ശാശ്വത മൂല്യമുള്ള രേഖകൾ പ്രിസർവ് ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശം. 2023 ബില്ലിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ഇവിടെ ഒരു കേന്ദ്ര നിയമം നിലവിലുണ്ട് സർ. 9 4-8 വകുപ്പിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് 5 വരെ തടവ്, 25,000 വരെ പിഴവ് എന്നാണ് നിഷ്കർഷിച്ചുള്ളത്. ഞാൻ ചോദിക്കട്ടെ സർ, ഞാൻ തടസ്സവാദമുന്നയിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ 49 അനുസരിച്ച് പാർലമെൻറ്റ് ഇന്നതൊക്കെയാണ് രേഖ എന്ന് പ്രസിദ്ധീകരിച്ചു, മുൻകൂട്ടി പറഞ്ഞു. എന്നാൽ ഇവിടെ നിയമം നടപ്പാക്കാൻ പോവുകയാണ്. പക്ഷേ കേരള ഗവൺമെൻറ്റോ കേരള അസംബ്ലിയോ ഇന്ന് വരെ ഇന്നതാണ് രേഖ എന്ന് പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ഈ അവസ്ഥയിൽ
എങ്ങനെ എങ്ങനെയാണ് സർ സി ജി എം കോടതിയിൽ ഒരു പ്രോസിക്യൂട്ടർ ഈ കേസ് പ്രോസിക്യൂട്ട് ചെയ്യുക? അങ്ങനെ വന്നാൽ തന്നെ പതിനായിരക്കണക്കിന് രേഖകളില്ലേ, ആ രേഖകളുടെ പ്രാധാന്യവും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസും ഒക്കെ മനസ്സിലാക്കിയ രീതിയിലല്ലേ സർ കേസിന് ശിക്ഷ വിധിക്കാവുന്നത്? എല്ലാം ഒരുപോലെ ശിക്ഷിക്കാൻ സാധിക്കുമോ? എല്ലാം ഒരുപോലെ കാണാൻ സാധിക്കുമോ ഒരു കോടതിക്ക്? അതുകൊണ്ട് ഇന്നതൊക്കെയാണ് രേഖ, അത് പ്രധാനപ്പെട്ടത് ഇന്നതയാണ്, പ്രാധാന്യമില്ലാത്തത് ഇന്നതയാണ് എന്നൊക്കെ കൃത്യമായി ഈ ബില്ലിൽ വിവരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ കേസുകളൊക്കെ കോടതിയിൽ പരാജയപ്പെടുമെന്നാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം എന്ന് തുറഞ്ഞു പറഞ്ഞുകൊണ്ട് ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ അവസാനിപ്പിക്കുകയാണ് സാർ. ശ്രീ ഐ സി ബാലകൃഷ്ണൻ ബില്ല് പൊതുജനാഭിപ്രായം ആരായതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന് 1A നമ്പർ ഭേദഗതിയെ പിന്താങ്ങി സംസാരിക്കാവുന്നതാണ്. സാറേ, 2023 കേരള പൊതുരേഖ ബില്ല്, എൻ്റെ ഡിസെൻഡ് രേഖപ്പെടുക സാർ. സർക്കാർ വകുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും നിയമമൂലം സ്ഥാപിച്ച കമ്മീഷണറുകളുടെയും കമ്മിറ്റികളുടെയും പൊതുരേഖകൾ സംരക്ഷിക്കുന്നതിനാണ് സംസ്ഥാനത്തൊരു റെക്കോർഡ് മാനേജ്മെൻറ്റ് സംവിധാനം ഏർപ്പെടുത്തുന്നതെന്ന് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് സാർ. സാർ, ബില്ലിൽ വ്യവസ്ഥ ചെയ്യുമ്പോൾ ഇത്തരം സംവിധാനങ്ങൾ വ്യവസ്ഥ ചെയ്യുമ്പോൾ ഒരു നിയമവും ബൈലോയും അതിൻ്റെ അകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ പുരാരേഖകൾ സംരക്ഷിച്ചാൽ മാത്രമേ ഭാവി തലമുറയ്ക്ക് പഠന വിദ്യാർത്ഥികൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. സാർ, ഇപ്പോഴത്തെ സാഹചര്യം ചരിത്ര രേഖകൾ സംരക്ഷിക്കുക എന്നതാണ് പുരാരേഖ വകുപ്പിൻ്റെ പ്രഥമ കർത്തവ്യം. സാർ, ആ കർത്തവ്യം കൃത്യമായി നിർവഹിക്കണമെങ്കിൽ അതിന് വ്യക്തമായൊരു കമ്മിറ്റി ഉണ്ടാകണം, അഡ്വൈസർ ബോർഡ് ഉണ്ടാകണം. അതിന് സമയബന്ധിതമായി അത്തരം കമ്മിറ്റികൾ വിളിച്ചു ചേർത്തുകൊണ്ട് ഓരോ റെക്കോർഡ് റൂമുകളിലുള്ള ചരിത്ര പുരാരേഖകൾ കൃത്യമായി പരിപാലിക്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് ഈ ബില്ലിൻ്റെ ഉള്ളടക്കമായി നമ്മുടെ സംസ്ഥാനത്ത് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. സാർ, ഇതിൻ്റെ അകത്ത് ഗവേഷകർ സംബന്ധിച്ച് പുരാരേഖകൾ പ്രാഥമിക രേഖകളാണ്. നമ്മുടെ പഴയ പത്രവാർത്തകൾ പോലുള്ള ദ്വിതീയ രേഖകൾ മാത്രമാണ് ഇന്ന് നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു രേഖയായിട്ട് കാണുന്നത്. ചരിത്രം പറയുന്നു സാർ, നമ്മുടെ മദ്രാസ് ഗവൺമെൻറ് കാലത്ത് മലബാർ കലക്ടറേറ്റ് ഉണ്ടായിരുന്നു. മലബാർ കലക്ടറേറ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ ചരിത്രവും പൈതൃകവും അടങ്ങിയ രേഖകൾ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ മുൻഗാമികളെടുത്ത ത്യാഗം, അവരെടുത്ത തീരുമാനങ്ങൾ, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റികളും ഒക്കെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഒരു ഭൂതകാല ചരിത്രമുണ്ടാകുമ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് അത് പഠിക്കുന്നതിന് വേണ്ടിയുള്ള, അതുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ സ്വാഭാവികം ഈ ബില്ലിൽ കൂടി ഇത്തരത്തിലുള്ള പുരാരേഖകൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സാർ. സാർ, കേരളത്തിലെ വിവിധ കലക്ട്രേറ്റുകളിൽ മറ്റ് ഓഫീസുകളിൽ റെക്കോർഡ്സ് റൂമുകൾ പൊടി പിടിച്ച് കിടക്കുന്ന വിലപ്പെട്ട രേഖകൾ വീണ്ടെടുത്ത് സംരക്ഷിക്കുന്നതാണ് ഈ നിയമം. സോ ശരിയാ സാർ, ഇവിടെ എനിക്ക് മുന്നേ പ്രസംഗിച്ച മെമ്പർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യമെന്ന് ശാസ്ത്ര സാങ്കേതിക മേഖല അതിവേഗം പടർന്നു വരിക, എല്ലാ മേഖലകളിലും ഹൈടെക് മോഡലാകുക, ഈ ഘട്ടത്തിൽ ചില കലക്ടറേറ്റുകളിലും രജിസ്ട്രേഷൻ ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും വിവിധ ഓഫീസുകൾ ചെന്ന് കഴിഞ്ഞാൽ റെക്കോർഡ് റൂം കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും സാർ. നമുക്കൊരു ഫയല് വളരെ പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, നമുക്കൊരുക്കാൻ കഴിയണം. വെളിച്ചമുള്ള ഹൈടെക് മോഡൽ സിസ്റ്റത്തോടു കൂടിയുള്ള റെക്കോർഡിംഗ് റൂമുകൾ നമുക്കിന്ന് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പൈതൃകമായ ഒത്തിരി സ്വത്തുക്കളുള്ള ഒരു കേരളമാണ് നമ്മുടെ കൊച്ചു കേരളം. പൂർവികർ പറഞ്ഞ ഐക്യ കേരളത്തിൽ നിരവധി പഠന വിദ്യാർത്ഥികളുണ്ട്, ഗവേഷകരുണ്ട്, അവരാൽ വിശേഷിപ്പിക്കപ്പെടുന്ന പൊതുസ്വത്തുക്കളുണ്ട്. അതൊക്കെ ആ രേഖകളൊക്കെ സംരക്ഷിക്കപ്പെടുന്നത്
നമ്മുടെ കളക്ട്രേറ്റുകളിലും മറ്റുള്ള സ്ഥാപനങ്ങളിലുമാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ ഓഫീസുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ തന്നെ നമ്മുടെ ചരിത്രപരമായുള്ള പൈതൃകമായ സ്വത്തുക്കൾ അതിൻ്റെ രജിസ്ട്രേഷനും സംവിധാനങ്ങളുള്ളത് അവിടെയാണ്. അപ്പോൾ ഒരു ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ അതിൻ്റെ പുരാരേഖ ഒന്ന് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി നടക്കേണ്ട ഒരു സാഹചര്യമാണ് സാർ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ പുരാരേഖ വകുപ്പിലെ ഡിജിറ്റലൈസേഷൻ സംവിധാനം ഇന്ന് പുരാവസ്തു. പൊതുരേഖകളുടെ ഡിജിറ്റലൈസേഷൻ സംവിധാനം വളരെ സാവകാശമാണ് സാർ. സാർ അതുകൊണ്ട് തന്നെ ഇത്തരം ഓഫീസുകളിലുള്ള ഫയലുകൾ ഇന്ന് ചിതറിച്ചു പോവുകയാണ് സാർ. അത്തരം സംവിധാനങ്ങൾ വേഗത്തിൽ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ചരിത്രപരമായി നമ്മൾ ഇന്നത്തെ സാഹചര്യമനുസരിച്ച് ചെയ്താൽ കൂടുതൽ രേഖകൾ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഇത് അനന്തമായി നീണ്ടുപോയാൽ വളരെ പ്രധാനപ്പെട്ട രേഖകൾ പുരാരേഖകൾ നഷ്ടപ്പെടുകയും നാളെ ഒരു ചരിത്ര വിദ്യാർത്ഥി ആ രേഖ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയാത്ത അവരുടെ പഠനത്തിന് വേണ്ടി ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും ഉദാഹരണം. 1993 ഇവിടെ സൂചിപ്പിച്ചു, 1993 കേന്ദ്ര പബ്ലിക് റെക്കോർഡ്സ് ആക്ട് നടപ്പിലാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ. ഓഫീസുകളിലെ രേഖകൾ സൂക്ഷിപ്പ് നീക്കം ചെയ്യൽ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമപ്രകാരമാണ് നടപ്പിലാക്കിയിട്ടുള്ള. വിവിധ വകുപ്പുകളിൽ ലക്ഷക്കണക്കിന് രേഖകൾ ശരിയായി സൂക്ഷിക്കുന്നതിനും മൂല്യനിർണയം നടത്തുന്നതിനും പുരാരേഖ ശേഖരണത്തിലേക്ക് മാറ്റുന്നതിനും ഗവേഷകർക്ക് പഠനത്തിന് നൽകുന്നതിനും ഈ രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം ആവശ്യമാണ്. അപ്പോൾ 1993 നിയമം വന്നപ്പോൾ തന്നെ അതിൻ്റെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് സാർ. കാരണം ഇത് കൂടുതൽ ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അവരുടെ പഠനത്തിന് വേണ്ടി നമ്മൾ സമയബന്ധിതമായി നമുക്കിത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് കേരളത്തിൻ്റെ യഥാർത്ഥ പൈതൃകം നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. സാർ ഉദാഹരണത്തിന് പുരാരേഖകളെന്ന് പറയുമ്പോൾ നമ്മുടെ വിവിധ രേഖകൾ വിവിധ ഓഫീസുകളുമായി ബന്ധപ്പെടുന്ന രേഖകൾ കൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ ചരിത്രമുറങ്ങുന്ന പൈതൃകമായ സ്വത്തുക്കളുണ്ട്. വെടക്കൽ ഹുക എൻ്റെ മണ്ഡലത്തിലാണ്. അപ്പോൾ അതിൻ്റെ രേഖ അതിൻ്റെ ചരിത്രമൊന്ന് ഞങ്ങൾക്ക് വേണമെന്ന് ഒരു ചരിത്ര വിദ്യാർത്ഥി ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് സാർ എടുത്തു കൊടുക്കുക? സാർ അതോടൊപ്പം തന്നെ എൻ്റെ നിയോജകമണ്ഡലം സുൽത്താൻ ബത്തേരി ജൈന ക്ഷേത്രം നാളെ ഇന്ന് ഒത്തിരി പഠന വിദ്യാർത്ഥികൾ ഗവേഷകർ അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്നു. നമ്മൾ ഒരുപക്ഷെ അവർ ചോദിക്കുന്നു ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചരിത്രം പഠിക്കാനുള്ള ഇതിൻ്റെ രേഖ വേണം, നമ്മൾ എവിടെയാണ് സാർ അന്വേഷിക്കുക? അപ്പം അങ്ങനെയുള്ള കൃത്യതയോടുകൂടിയുള്ള ഒരു നിയമനിർമ്മാണമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം. സംസ്ഥാന പുരാരേഖ വകുപ്പിലെ കീഴിൽ സൂചിപ്പിച്ചിട്ടുള്ള രേഖകൾക്ക് കൃത്യമായി സൂചികകൾ തയ്യാറാക്കിയിട്ടില്ലാത്തതിനാൽ ഗവേഷകർക്ക് ചരിത്ര വിദ്യാർത്ഥികൾക്കോ ഇത് പ്രയോജനപ്പെടുത്താത്ത സാഹചര്യമാണുള്ളത്. പ്രത്യേക സൂചികകൾ ഉണ്ടാക്കണം സാർ. ഏത് സമയം വളരെ പെട്ടെന്ന് കൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അങ്ങനെയുള്ള നിയമത്തിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളം ഐക്യ കേരളം എന്ന പഴയ ചരിത്രങ്ങൾ അതിലെല്ലാ കാര്യങ്ങളും ഏത് ഓഫീസിലും നമുക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും സാർ. പുരാരേഖ നയത്തിന് വിരുദ്ധമായി മറ്റ് വകുപ്പുകളിൽ നിന്നും പുരാരേഖ മൂല്യമില്ലാത്ത രേഖകൾ ഏറ്റെടുക്കുന്ന പ്രവണത കാണുന്നുണ്ട് സാറേ. പുരാരേഖ എന്ന് പറയുമ്പോൾ ഒരു പുതിയ രേഖ ഏറ്റെടുക്കലല്ല, പഴയ രേഖകൾ ഏറ്റെടുത്ത് അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. ഇന്ന് പഞ്ചായത്ത് ഓഫീസ് ഇത് ശരിക്കും ബില്ല് യാഥാർത്ഥ്യമാകുമ്പോൾ സമയമില്ല, എന്നാലും സമയക്രമം തീരുമാനിച്ചിട്ടുണ്ട് സാറേ.
പറയാൻ അനുവദിക്കുക. എപ്പോഴത്തെ സമരത്ത് പോകണം. ഇത് നമ്മുടെ വരുന്ന തലമുറയ്ക്കുള്ള ഒരു കരുതലാണ് സത്യം പറഞ്ഞാൽ ഈ ബില്ല് നമുക്ക് പാസ്സാവുന്നതോട്. അതൊരു പക്ഷേ നമുക്ക് ഓഫീസ് തലങ്ങളിലുള്ള ഇനി നമുക്കറിയാം ഓരോ ഏത് ഓഫീസായാലും നമുക്ക് മാറി മാറി ഓഫീസർമാരോരും അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വരും. പക്ഷേ അതിലപ്പുറം നമുക്ക് നമ്മുടെ വരുന്ന തലമുറയ്ക്കൊരു കരുതലായിട്ട് തന്നെയാണ് ഈ ബില്ലിനെ കാണുന്നത്. അപ്പോൾ ആ ബില്ലിന് വളരെ സൂക്ഷ്മതയോടുകൂടി നടന്ന നമുക്ക് ഈ ബില്ല് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അത് വേണമെന്നാണ് എനിക്ക് ഇപ്പോൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ളത്. സാർ, ചെയറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഞാൻ ഉള്ളിൽ പറയുന്നതിന് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തി സാർ. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ പൈതൃക രേഖ ശാസ്ത്രീയമായി സംരക്ഷിക്കണമെങ്കിൽ ആ വകുപ്പ് കുറച്ചുകൂടി കാര്യപ്രാപ്തിയോടുകൂടി മുന്നോട്ട് പോകേണ്ടത്. മാത്രമല്ല, നമ്മൾ ഈ റെക്കോർഡ് റൂമുകൾ സാർ, ഈ റെക്കോർഡ് റൂമുകൾ ഇത്തരം രേഖകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ റൂം മാത്രം പോരെ സാർ, അവിടെ അതുമായി ബന്ധപ്പെട്ട് ആ രേഖ സംരക്ഷിക്കപ്പെടുന്നതിനും പരിപാലിക്കുന്നതിന് വേണ്ടിയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസർ അവിടെ ഉണ്ടാകണം സാർ. മാത്രമല്ല, മറ്റൊരു കാര്യം പറയുന്നുണ്ട് ആ അഞ്ചാം പേജിൽ, പൊതുരേഖകൾ സംസ്ഥാനത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വിലക്ക് നിർബന്ധം സാർ. ഇത്തരത്തിലുള്ള വിലക്കുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടേതായ പുരാരേഖകൾ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലകളിൽ, നമ്മുടെ നിയോജക മണ്ഡലങ്ങളിൽ, നമ്മുടെ വിവിധ ഓഫീസുകളിൽ കൃത്യമായി അതിന് മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി, അതിനെ പരിപാലിക്കുന്നതിന് വേണ്ടി കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓഫീസർ ഉണ്ടാകണം. യെസ് പ്ലീസ്. ആ ഓഫീസറുടെ കീഴിലൊരു കമ്മിറ്റി, ആ കമ്മിറ്റികളൊക്കെ സമയബന്ധിതമായി കൂടി ഒരു നല്ലൊരു പരിപാലന സംവിധാനത്തിലേക്ക് സംരക്ഷണ പുരാരേഖ സംരക്ഷണ നിയമമായി ഈ നിയമം മാറട്ടെ. സബ്ജക്ട് കമ്മിറ്റി, സെലക്ട് കമ്മിറ്റി പഠനത്തിലൂടെ സാധ്യമാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു സാർ. ശ്രീമതി കെ കെ ശൈലജ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എച്ച് സലാമിന് ബിൽ ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന 2B നമ്പർ ഭേദഗതിയെ പിന്താങ്ങി സംസാരിക്കാവുന്നതാണ്. സാർ, ഈ ബില്ല് 2B സബ്ജക്ട് കമ്മിറ്റി അയക്കണമെന്ന 2B ഭേദഗതി ബില്ല് ഞാൻ അവതരിപ്പിക്കുകയാണ് സാർ. ഇവിടെ ഈ ബില്ലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിച്ചു. പ്രതിപക്ഷ നേതാവും പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഗൗരവമായി നാം പരിഗണിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയുണ്ടായി. സ്വാഭാവികമായി വിപുലമായ ചർച്ചയുടെ ഭാഗമായി അത്തരം കാര്യങ്ങൾ ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ബില്ലിന് അംഗീകാരം കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. 2023 കേരള പൊതുരേഖ ബില്ല് നമ്മുടെ രേഖകൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ബില്ല്, ഒരു നിയമം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു കുറവായി തന്നെ നമുക്ക് ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിശ്ചയമായും ബില്ലിലേക്ക് പോകാൻ പറ്റണമെന്നുള്ളതാണ്. സാർ, നിലവിൽ ഇതിലെ പറഞ്ഞിട്ടുള്ള പോലെ 76 ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു സർക്കാർ ഉത്തരവ് മാത്രമാണ് ഇത്തരം പ്രധാനപ്പെട്ട രേഖകൾ സംരക്ഷിക്കാൻ, പരിപാലിക്കാൻ, കണ്ടെത്താൻ എല്ലാമുള്ള ഒരു അടിസ്ഥാന കാര്യമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. സ്വാഭാവികമായും അത് വിപുലപ്പെടുത്തി മറ്റ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തെക്കൂടി അടിസ്ഥാനമാക്കി ഏറ്റവും ശക്തമായൊരു ബില്ല് ഉണ്ടാവുക എന്നുള്ളത് അതിപ്പോഴെങ്കിലും ചെയ്യാൻ കഴിയുന്നു എന്ന കാര്യം പ്രത്യേകമായി വകുപ്പിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഭരണഘടനയുടെ 49 അനുച്ഛേദമനുസരിച്ച് സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ തുടങ്ങിയവ നിയമപ്രകാരം പ്രഖ്യാപിക്കപ്പെട്ടതെല്ലാം സംരക്ഷിക്കാൻ അത് രാഷ്ട്രത്തിൻ്റെ കടമയായി വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. സ്വാഭാവികമായിട്ട് അതിനടിസ്ഥാനമാക്കി തന്നെയാണ് ഇവിടെ നേരത്തെ ബഹുമാന്യായ അംഗം മുഹസിൻ സൂചിപ്പിച്ച പോലെയുള്ള കുറേ അധികം നിയമങ്ങളെ കുറിച്ചുകൂടെ പറഞ്ഞു. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. പാർലമെൻറ്റ് പാസ്സാക്കിയ പബ്ലിക് റെക്കോർഡ്സ് ആക്ട് 93, അതെല്ലാം നിശ്ചയമായും നമ്മളിപ്പോൾ ആവിഷ്കരിക്കപ്പെടുന്ന ബില്ലിൻ്റെ അതിലേക്ക് ഉള്ളടക്കത്തിൽ പ്രധാനമായും നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നതാണ്. അതിൻ്റെ പല ഭാഗങ്ങളും ബില്ലിൻ്റെ ഭാഗമാക്കി ഇവിടെ അവതരിപ്പിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. നിശ്ചയമായും നമ്മുടെ ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ, നമുക്ക് ഭരണപരമായി ദൈനംദിനമായി ആവശ്യമായി വരുന്ന രേഖകൾ, ഇതെല്ലാം ശരിയായത് സൂക്ഷിക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുക എന്നുള്ള പ്രധാന ചുമതല നിശ്ചയമാണ് നമുക്ക് ഏറ്റെടുക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ശാസ്ത്രത്തിൻ്റെയും ടെക്നോളജിയുടെയൊക്കെ വളർച്ചയുടെ ഒരു കാലത്ത്
നമുക്ക് ഈ രേഖകളെ ഏറ്റവും മികച്ച നിലയിൽ സൂക്ഷിക്കാൻ, അത് തരംതിരിക്കാൻ, വേഗതയിൽ കണ്ടെത്താനൊക്കെ കഴിയുന്ന സാഹചര്യങ്ങൾ നിശ്ചയമായി നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ബില്ലിൻ്റെ തുടർച്ചയിൽ നമ്മുടെ പ്രാക്ടിക്കലായ പ്രവർത്തന വഴിയിൽ നിശ്ചയമായും അത്തരം സാധ്യതകളെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തി നമുക്കിത് ഫലപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ള കാര്യം. നമുക്കതിന് ദൈനംദിനമായി അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ പ്രധാനമായി റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ്, രജിസ്ട്രേഷൻ വകുപ്പ്, പഞ്ചായത്ത് വകുപ്പ്, അവിടെയെല്ലാം സാധാരണ മനുഷ്യർ ഒരു പഴയ രേഖയ്ക്ക് വേണ്ടി എത്തിയാൽ ഉണ്ടാകുന്ന പ്രയാസം, അത് എന്താ തപ്പിയെടുക്കുന്ന പ്രയാസം വരുന്ന സാഹചര്യമുണ്ട്, ചിലത് കിട്ടാത്ത പ്രശ്നമുണ്ട്, പിന്നെ അത് കിട്ടിയിട്ടില്ല, ഇവിടെ ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി പിന്നെ പുനഃസ്ഥാപിക്കാൻ പോകുന്ന പ്രക്രിയയുണ്ട്. ഇതെല്ലാം ഒരുപാട് നൂലാമാലയും ഒരുപാട് കാലവിളവും വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം രേഖകൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെയുള്ള നഷ്ടപ്പെട്ടു പോകാത്ത വിധത്തിൽ ആധുനികമായ സൗകര്യത്തോടെ ശാസ്ത്രത്തിൻ്റെ കൂടി, ശാസ്ത്ര മികവിൻ്റെ കൂടി സഹായത്തോടു കൂടി ഏറ്റവും ആധുനികമായ സംവിധാനം ഒരുക്കി നമുക്കിതെല്ലാം സൂക്ഷിക്കാൻ കഴിയുന്ന സംവിധാനം കൂടി ഉണ്ടാക്കണം എന്നുള്ളതാണ് ബില്ലിൻ്റെ ഭാഗമായി പ്രധാനമായും സൂചിപ്പിക്കാനുള്ള കാര്യം. സാർ ബില്ലിൽ മാത്രം പറയണമെന്ന് വിചാരിച്ചിരുന്നില്ല, പക്ഷേ ഇവിടെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ അംഗം ശ്രീ ലത്തീഫ് അദ്ദേഹം സംസാരിക്കുമ്പോൾ വെറുതെ ഒരു പുരാരേഖ ഇവിടെ ബില്ല് വരുമ്പോൾ അവിടെ കൊണ്ടുവന്ന് വീണ്ടും എസ് എഫ് ഐയെ പറയുന്ന നിലയാണ്. എന്തിനാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ആരോ അടുത്ത് കമൻ്റ് ചെയ്യുന്ന കേട്ടു അദ്ദേഹത്തിൻ്റെ പേപ്പർ എന്തോ മാറിപ്പോയതാണെന്ന് ചോദിക്കുന്ന കേട്ടു. ഞാൻ ആ നിലയ്ക്കൊന്നും പറയുന്നില്ല, പക്ഷെ കേരളത്തിലെ വിദ്യാർത്ഥി മേഖല, വിദ്യാസമൂഹത്തിൻ്റെ മുന്നിൽ, കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എന്താണ് എസ് എഫ് ഐക്കുള്ള പ്രാധാന്യമെന്ന് അറിയാത്തവരാണോ? ഈ സമൂഹത്തിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് യു എം എസ് എഫും എല്ലാം മാലാഖമാരാണോ? ഈ കേരളത്തിലെ ക്യാമ്പസിൻ്റെ അനുഭവം നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞങ്ങളെ നിങ്ങനെ നിവർന്നു പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒരാൾ പോലും എസ് എഫ് ഐക്കാരൻ്റെ ആയുധത്തിൻ്റെ തുമ്പിൽ പിടഞ്ഞു വീണ് മരണപ്പെട്ടു പോയിട്ടില്ല എന്ന് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഈ കേരളത്തിൽ. അതല്ലേ യാഥാർത്ഥ്യവും ചരിത്രവും? നിങ്ങൾക്ക് അങ്ങനെയാണോ? 35 പേർ കൊല്ലപ്പെട്ട പ്രസ്ഥാനമാണ് എസ് എഫ് ഐ. ആ 35 പേരുടെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ട്, കുറേ പേരുടെ അമ്മയോ അച്ഛനും ജീവിച്ചിരിപ്പുണ്ട്, സഹോദരിമാർ ജീവിച്ചിരിപ്പുണ്ട്. ഇന്നും തോർന്നു തീരാത്ത കണ്ണീരുമായി കഴിയുന്ന ആ കുടുംബങ്ങൾ ഈ കേരളം ജീവിക്കുന്നുണ്ട് എന്ന ഒരു മിനിമം ധാരണയെങ്കിലും നിങ്ങൾക്കുണ്ടാവണ്ടേ? ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. പറയുകയാണ്, ജയിം സാമസ് എങ്ങനെയാ കൊന്നേ, എങ്ങനെയാ മരണപ്പെട്ടത്, എങ്ങനെയാ? കേസുണ്ടായിരുന്നില്ലേ? കേസ് നിങ്ങൾ സാക്ഷികളൊക്കെ വന്ന് സാക്ഷിമാരി പറഞ്ഞപ്പോൾ കേസ് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയി കാണും. ആ സമയത്തല്ല വിവാദപരമായ ഒരു MLA പേര് കൂടി വാർത്തയിൽ വന്നില്ലേ? ഞാൻ പേരൊന്നും ഇവിടെ പറയുന്നില്ല, വന്നില്ലേ? ഞങ്ങൾ ചോദിക്കുന്നത് അത്തരം സംഭവങ്ങൾ കേസിൽ വെറുതെ വിട്ട് എന്നതിൻ്റെ കാരണത്താൽ ഇനിയിപ്പോൾ മരിച്ചു പോയില്ല ആ അധ്യാപകന്ന് പറയുമോ? നിങ്ങൾ അങ്ങനെ പറയുമോ? യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരല്ലേ കേസ് പ്രതിയായി ആ കേസിൻ്റെ വിചാരണ വേളയിൽ പോയി കൂട്ടിപ്പോയിരുന്നത്? ആരാണ്? വേറെ ആരെങ്കിലും ആണോ? ആ അത് 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 കാലിയായിരുന്നോ? ആ പ്രതികളുടെ കൂട് കാലിയായിരുന്നോ? കേസിന്റെ വിചാരണ വേള കാലിയായിരുന്നോ? നിങ്ങൾ മാരാഖമാരല്ല, നിങ്ങൾ മാരാഖമാരല്ല. 35 കൊല്ലപ്പെട്ടപ്പോ UDFന്റെ ഭാഗത്തുള്ള KSU MSFും ചേർന്നാണ് 12 കൊന്നത്. 12 ജോബി ആൻഡ്രൂസ് ഉണ്ട് നിങ്ങളുടെ താമരശ്ശേരിയിൽ. താമരശ്ശേരി ജോബി ആൻഡ്രൂസ് എന്ന് പറയുന്ന SFയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ജോബി ആൻഡ്രൂസ് ഒരു വാഹനയാതയുമായി കിടന്നെത്തിയതാണ്. നിങ്ങൾ കൊന്നത് കല്ലുകൊണ്ടെറിഞ്ഞാണ്, കല്ലുകൊണ്ടെറിഞ്ഞ് പ്രാകൃതമായി കൊലപ്പെടുത്തിയതാണ് നിങ്ങൾ. ആരാ കൊന്നേ? ഒന്നാമത്തെ പ്രതി ആരാ? MSF അല്ലേ പ്രതി? അല്ലേ KSU അല്ലേ പ്രതി? അക്കാര്യത്തിൽ മുന്നണിയായിരുന്നില്ലേ? ഞാൻ എല്ലാം പറയുന്നില്ല. ദേവപാല മുതൽ ധീരജ് വരെ, ധീരജിന്റെ പ്രതി ആരാ? KPCC പ്രസിഡന്റ് ആ കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞ എന്താണ്? ഇരന്ന് വാങ്ങിയ കൊലപാതകം എന്നല്ലേ പറഞ്ഞത്? ഒന്ന് അപലപിക്കാൻ പറ്റിയോ നിങ്ങൾക്ക്? ഇവിടെ പറഞ്ഞ പ്രസിഡന്റ് ലീഗിന്റെ നേതാക്കന്മാരുണ്ടല്ലോ, നിങ്ങളെങ്കിലും തള്ളിപ്പറഞ്ഞോ? ഇല്ലല്ലോ. ഒന്ന് തള്ളിപ്പറഞ്ഞോ? ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടപ്പോ എത്ര പേരെയാണ്? സഖാബ് ജി ഭുവനേശ്വരൻ, സഖാബ് ജി സുധാകരൻ സഹോദരൻ, 12 NSS കോളേജിൽ. ആരാ കൊന്നേ? നിങ്ങളല്ലേ കൊലപ്പെടുത്തിയത്? സഖാബ് CB ജോസിനെ കൊലപ്പെടുത്തി. CB ജോസിനെ മാത്രമല്ല, CB ജോസ് കൊല്ലപ്പെട്ടതിന് ശേഷം സാക്ഷി വിസ്താരം നടക്കുമ്പോ അതിനു മുമ്പ് കേസിന്റെ വിചാരണ വേളയിൽ ഒന്നാം സാക്ഷിയായ, ദൃക്സാക്ഷിയായ സഖാബ് MS പ്രസാദിനെയും കൊലപ്പെടുത്തി നിങ്ങൾ. അതല്ലേ കേരളത്തിലെ ചരിത്രം എന്ന് പറഞ്ഞാൽ
ഒരു കേസ് രക്ഷപ്പെടാൻ അടുത്ത ആളെ കൂടി കൊല്ലാൻ മടിയില്ലാത്ത കസ്മലമാരാണ് ഈ കേരളത്തിലെ കേസ്ല കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ഓർത്തു പോകണം എന്നാണ് സൂചിപ്പിക്കാനുള്ള കാര്യം. സാർ ഇവിടെ ബില്ലിന്റെ ഭാഗത്തുനിന്ന് വിട്ട് കുറെ പേരെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പറയേണ്ടി വന്നതാണ്. ബില്ല് മാത്രം സംസാരിച്ചതാണ്, ബില്ലിന്റെ ഭാഗം ഞാൻ പറഞ്ഞു, പക്ഷെ ഇവിടെ ഈ പറഞ്ഞ മാതിരി പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ ക്യാമ്പസുകൾ ആരാണ് രക്തത്തിന്റെ കറ പിടിപ്പിച്ചത് എന്ന് ഈ നാടിനറിയാം. എറണാകുളം മഹാരാജാസ് കോളേജിലെ സഖാവ് സൈമൻ ബിട്ടോ ആരാണ് ആക്രമിച്ചത്? എത്രയോ കൊല്ലം വീൽചെയർ ജീവിച്ചു സൈമൻ ബിട്ടോ മരിക്കും മുമ്പ്, എത്രയോ കൊല്ലം. ആരാണ് പ്രതിസ്ഥാനത്ത്? നിങ്ങൾ വെള്ള കതിരിട്ടാൽ മാരാഹിയാവില്ല. ആ വെള്ള കതിറിന്റെ മേലെ ഈ പറയപ്പെട്ട ഒരുപാട് പാപക്കറയുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ എന്ന കാര്യം നിങ്ങൾ ഗൗരവമായി കണക്കാക്കണം എന്നുകൂടിയാണ് ഈ സമയത്ത് സൂചിപ്പിക്കേണ്ട കാര്യം. സാർ, ഈ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചട്ടം 300 അനുസരിച്ച് ഇവിടെ പ്രഖ്യാപനം നടത്തി. എന്താണ് ഈ സർക്കാരിന്റെ പ്രയോറിറ്റി എന്ന് ഈ കേരളത്തിന് ഒന്നുകൂടി പറയുകയാണ്, ഒന്നുകൂടി പറഞ്ഞുകൊണ്ടാണ്. അഭിപ്രായം എവിടുന്നാണ് കാശെന്നാണ്, എവിടുന്നാ പൈസ എന്നാണ്? കേരളത്തിന് മുഖ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രി വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കുന്നില്ല. ഞങ്ങൾ കൊടുക്കാം, ഒന്ന് മിനിമം ഒന്ന് വെയിറ്റ് ചെയ്യണ്ടേ? ഈ പറഞ്ഞ കാര്യം നടക്കുവോ ഇല്ലെന്ന് നോക്കാൻ ഒന്ന് മിനിമം ഒരു അല്പസമയം ഒന്ന് കാത്തിരിക്കാനുള്ള മര്യാദ കാണിക്കട്ടെ. നിങ്ങൾ എന്തു വന്നാലും ആക്ഷേപിക്കുകയാണ്. സാർ, ഉള്ളൂരിന്റെ ഒരു ഒരു കവിതയുണ്ട് സാർ, അമ്പലക്കുളം. ആ അമ്പലക്കുളത്തിലെ ആ കവിതയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു ഒരു മുത്തശ്ശിയും ചേർന്ന്, ഒരു മിനിറ്റ് സാർ, ആ മുത്തശ്ശിയും കൊച്ചുമകളും ചേർന്ന് കുളത്തിൽ കുളിക്കാൻ പോകുന്നതാണ്. ആ ചെറുമകൾ താഴേക്ക് താഴ്ന്നു പോകുമ്പോ അടുത്തുള്ള പുല്ലൻ എന്ന് പേര് വിളിക്കപ്പെടുന്ന ഒരാൾ അടുത്ത പാടത്ത് നിന്ന് ഓടി വന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുത്തശ്ശി കല്ലെറിയുകയാണ്. ആ കല്ലെറിയുന്ന അവർ പറയുന്ന ന്യായം, നീ തൊട്ട ഈ കുട്ടി അശുദ്ധിയായി മാറി എന്നുള്ളത് കൊണ്ട് ആര് വിവാഹ കല്യാണം കഴിക്കാൻ വരുമെന്നാണ്. രണ്ടാമത് പറഞ്ഞ കാര്യം, എംബ്രാന്തിരി കുളിക്കേണ്ട കുളമാണ്, ഇനി എങ്ങനെ കുളത്തിൽ കുളിക്കുമെന്നാണ്. ഈ രണ്ട് കാര്യം പറഞ്ഞ് മുങ്ങിത്താഴുന്ന കുട്ടിയെ രക്ഷിക്കുന്ന പുല്ലനെ കല്ലെറിയുന്നതാണ് സാർ ആ കവിത. സാർ, ഈ കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ക്രൂരമായ ഉപരോധത്താൽ പ്രയാസപ്പെടുന്ന ഈ കേരളത്തെ പിടിച്ചുയർത്താൻ കൈപിടിച്ചുയർത്തുന്ന സഖാവ് പിണറായി വിജയനെ കല്ലെറിയുന്ന മുത്തശ്ശിമാരായിട്ടാണ് നിങ്ങൾ ഇന്ന് കാണുന്നത്. അതാണ് ഈ കേരളത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ ദീർഘമായി പറഞ്ഞു പോകുന്നില്ല. സാർ, ഈ രാഷ്ട്രീയമായ പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി ഉള്ളടക്കമായി വരുന്ന കാര്യമാണ്. പക്ഷേ പറഞ്ഞു പറഞ്ഞ് പഴയ കാര്യം വീണ്ടും അധിക്ഷേപിക്കാൻ വീണ്ടും വീണ്ടും സഭാ സദസ്സിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള രീതി ഇപ്പോൾ അല്പം കൂടി വരുന്ന കോൺഗ്രസിനേക്കാൾ ലീഗിനാണ് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സെലക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ട് അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി. സാർ, ഈ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട അംഗങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹ്രസ്വമായി മാത്രം അത് പരാമർശിക്കുകയാണ്. ഇവിടെ നമ്മുടെ ബഹുമാനായ ലത്തീഫ് അംഗം രേഖകളേതെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പുതുരേഖകളെ നിർവചിക്കാനേ കഴിയൂ, പ്രഖ്യാപിക്കാൻ കഴിയില്ല. തീർപ്പാക്കപ്പെട്ട ശാശ്വത മൂല്യങ്ങളുടെ രേഖകൾ ഉൾപ്പെടെ ബില്ലിൻ്റെ പരിധിയിൽ വരുന്ന രേഖകൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകില്ല. ബില്ല് സമഗ്രമായ പരിശോധനക്ക് വിധേയമാക്കണം, എന്നാൽ അധികകാലം താമസം ഒഴിവാക്കുകയും വേണം എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിനാലാണ് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് നിർദ്ദേശിക്കുന്നത്. സെലക്ട് കമ്മിറ്റിക്ക് വിടുന്നത് മൂലം പൊതുജന അഭിപ്രായങ്ങൾ കൂടി സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റേതായ പ്രത്യേകതകൾ രേഖപ്പെടുത്താനും പറയുന്നത്. മറ്റ് നേരത്തെ സംസാരിച്ച സുഹൃത്തുക്കളൊക്കെ തന്നെ ഇവിടെ ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യം, നിലവിലുള്ള രേഖകൾ പ്രാഥമികമായ മാത്രമാണെന്ന്, അതിൽ ശരിയല്ല. മുളക്കരണങ്ങൾ, ചേപ്പേടുകൾ, താളിയോടുകൾ കടന്ന പേപ്പർ രേഖകളിൽ എത്തിയത്, അതെല്ലാം കടന്നിട്ടാണ് പേപ്പർ രേഖകൾ എത്തിയത്. നാളത്തെ രേഖകൾ ഡിജിറ്റൽ രൂപത്തിലായിരിക്കും. ഇത്തരത്തിലെ ഭാവിയിൽ പ്രാധാന്യമുള്ള ഡിജിറ്റൽ രേഖകൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ അമൂല്യമായ രേഖകൾ സംരക്ഷിക്കുന്നതിന് അത് രാജ്യത്തിൻ്റെ അമൂല്യം ദിശയായി സൂക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടത്താൻ നമുക്ക് കഴിയും. അത് അത്തരം കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് നമ്മുടെ കേരള സംസ്ഥാനം.
അതിന് രൂപഭാവം നൽകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ മഹത്തായ പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ ശേഷിപ്പുകളായ പുരാരേഖകളും പുരാവസ്തുക്കളും മറ്റും ചരിത്ര ശേഷിപ്പുകളും ചരിത്രമെന്നത് കാലത്തോടൊപ്പം മുന്നേറുന്നതുമാണ്. ഇതുകൊണ്ട് എത്ര കാലം ഈ ചരിത്ര പ്രാധാന്യമുള്ള ശേഷിപ്പുകളും പുരാരേഖകളും പുതുരേഖകളും സംരക്ഷിക്കപ്പെടേണ്ടത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്ന് മാത്രം സൂചിപ്പിക്കും. നമ്മുടെ ചരിത്രവും സംസ്കാരവും എല്ലാം മാറ്റി എഴുതാനും ചരിത്ര ശേഷിപ്പുകളെയും ചരിത്ര നായകന്മാരെയും തമസ്കരിക്കാനും തിരുഭൂതമാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ അത്യന്തം ഹീനമായ നിലയിൽ രാജ്യത്ത് സമാരംഭിക്കുകയാണ്. നമുക്ക് ചരിത്രത്തിൻ്റെ വസ്തുതകൾ നീർസാക്ഷ്യങ്ങളായ രേഖകൾ എത്രയേറെ അമൂല്യ നിശകളായി സൂക്ഷിക്കേണ്ടതാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്നത് എന്നാണ് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത കാലത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ ഗാന്ധിയുടെ ഘാതകനെ ചരിത്രഭൂഷണായി വാഴ്ത്താനും രാജ്യത്തുടനീളം ക്ഷേത്രങ്ങളിലും പ്രതിമകളും സ്ഥാപിക്കാനും പ്രസംഗം നടത്തിയിട്ടുണ്ടായി. ആ സന്ദർഭത്തിൽ നിൽക്കാൻ പറയും ഇടതുപക്ഷ കക്ഷികൾ മാത്രമാണ് പ്രതിഷേധിച്ചത്. അത് കേട്ട് ആസ്വദിച്ച പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ ചരിത്രത്തിൻ്റെ ആരെയും ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയുന്ന അത്രയേറെ ഭ്രാന്തമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ പുരാരേഖകളുടെയും ചരിത്രത്തിൻ്റെ പൈതൃക സൂക്ഷിപ്പുകളെയും എത്രയേറെ രാജ്യത്തിന് ആവശ്യമാണ് എന്ന് നമുക്ക് നാടിന് ബോധ്യമാകുന്നതും ബോധ്യമാകേണ്ടതും അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പുരാവസ്തു സ്മാരകങ്ങളുടെയും ശേഷി സംരക്ഷണം പരിപാലനം എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ വികസന സാക്ഷ്യതകൾ ഉൾക്കൊള്ളുന്ന പ്രാചീന സ്മാരക പുരാവസ്തു സംഗീത പുരാവിഷ്ക ആക്ട് 1972 അത് റൂസും നിലവിലുണ്ട്. എന്നാൽ പൊതുരേഖകൾ സംരക്ഷിക്കുന്നത് സംബന്ധിച്ച് നാളിതുവരെയായും സംസ്ഥാന പൊതുവായി ഒരു നിയമം നിർമ്മിച്ചിട്ടില്ല. ആ പോരായ്മ പരിഹരിക്കാനാണ് 2023 കേരള പൊതുരേഖാ ബില്ല് എന്ന ഈ പുതിയ ബില്ല് സഭയുടെ മുമ്പാകെ സമർപ്പിച്ചതും അതിന് അംഗീകാരം നേടുന്നത്. നിലവിലുള്ള നമ്മുടെ ആർക്കൈവ്സ് ഇതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് സമ്പന്നമാണ്. അമൂല്യമായ താളിയോടുകൾ, മുളക്കരണങ്ങൾ, ചേപ്പേടുകൾ, പേപ്പർ രേഖകൾ എന്നിവയെല്ലാം നമ്മുടെ ആർക്കൈവ്സ് സമ്പന്നമാക്കുന്നു. അതുകൊണ്ട് ഈ പുരാവസ്തു ശേഖര നിശയിൽ ഉള്ള അമൂല്യമായ നമ്മുടെ ചരിത്രം, ആ ചരിത്ര സാക്ഷ്യങ്ങൾ സൂക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഹ്യൂമാനിറ്റി അംഗങ്ങൾ സൂക്ഷിക്കുകയുണ്ടായി. ചരിത്രം മാറ്റി എഴുതാൻ, ചരിത്രം നിർമ്മിച്ച മഹാരഥന്മാരെ തിരസ്കരിക്കാനൊക്കെ കഴിയുന്ന ഒരുപാട് ഈ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. അടുത്ത കാലത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തത് കൂടി ഈ നമ്മുടെ എറണാകുളത്ത് വെച്ച് അല്ലെ മലപ്പുറം ജില്ലയിലെ ചമ്പ്രശ്ശേരി മരണാട്ടുമനയിലെ രേഖകൾ, നിരണംപള്ളി രേഖകൾ, കണ്ണൂർ ഇംഗ്ലീഷ് പള്ളിയിലെ രേഖകൾ, കേശവദേവിൻ്റെ കയ്യെഴുത്ത് രേഖകൾ, ONV കുറിപ്പിൻ്റെ ഡയറി കുറിപ്പുകൾ ഈ പദ്ധതി ഉൾപ്പെടുത്തി നല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് ഈ കാലത്ത് കമ്മ്യൂണിറ്റി ആർക്കൈവ്സ് എന്ന പ്രത്യേക പദ്ധതി ഉൾപ്പെടുത്തി ഈ പറയുന്ന അമൂല്യമായ നിധികൾ ശേഖരിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ. അടുത്ത കാലത്താണ് എറണാകുളത്ത് വെച്ച് NS മാധവൻ്റെ പക്കലിൽ നിന്ന് ഇത്തരത്തിലുള്ള ചില രേഖകൾ ഏറ്റുവാങ്ങിയത്. വൈക്കം സത്യാഗ്രഹകാലത്തും ക്ഷേത്രപ്രവേശന വിളംബരകാലത്തും മറ്റും തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷനായിരുന്ന രാജവർമ്മയുടെ ഡയറി കുറിപ്പുകളായിരുന്നു ഈ കഴിഞ്ഞ ചരിത്ര രേഖകൾ. ഇത്തരത്തിൽ ചരിത്ര സാക്ഷ്യങ്ങളായ രേഖകൾ സംരക്ഷിക്കേണ്ടതിൻ്റെ യഥാർത്ഥമായ ചരിത്ര നിർമ്മിതിക്ക് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള അവബോധം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത് നിയമപരമായ ബാധ്യത കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. അതാണ് കേരള പൊതുരേഖാ ബിൽ എന്ന പേരിലുള്ള ഈ ബില്ലിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. നിലവിലിന് ആധാരമായിട്ടുള്ള 77 ഉത്തരവുകളും സർക്കാർ ഉത്തരവുകൾ ഉൾപ്പെടെ നമ്മുടെ കേരള സർക്കാർ രേഖകൾ സംബന്ധിച്ച ചരിത്രരേഖ നയതീരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഈ കേന്ദ്രത്തിൽ 1993 ഒരു പബ്ലിക് റെക്കോർഡ്സ് ആക്ട് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള സമഗ്രമായ ഒരു നിയമം നിർമ്മിക്കുന്നതിനുള്ള ശ്രമം ആരംഭിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയാണ് നമ്മുടെ ഈ ബില്ല് പിന്നെ അവതരിപ്പിക്കാനും ഇത് പാസാക്കിയെടുക്കാനുള്ള ചുമതല നമ്മൾ ഏറ്റെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം അതുകൊണ്ടുകൂടിയാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. 2005 മഹാരാഷ്ട്ര സർക്കാരും 2010 കർണാടക സർക്കാരും പൊതുരേഖാ സംരക്ഷണത്തിനായി പ്രത്യേക നിയമം നിർമ്മിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര നിയമവും മറ്റ് സംസ്ഥാനങ്ങൾ ഇത് സംബന്ധിച്ച് സ്വീകരിച്ച നടപടിക്രമങ്ങളും എല്ലാം പരിശോധിച്ച് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് ലോകം ചേക്കേറിയ വർത്തമാനകാലത്തിൻ്റെ പ്രത്യേകതകളും വെല്ലുവിളികൾ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന പുരാരേഖാ വകുപ്പിന് വേണ്ടി സംസ്ഥാന സർക്കാർ വളരെ സമഗ്രമായ ഈ ബില്ലിന് രൂപം നൽകിയിട്ടുള്ളത്. ഈ ബില്ലിലെ പ്രധാനപ്പെട്ട
മറ്റു കാര്യങ്ങൾ ഞാൻ ഇവിടെ സ്ഥിരീകരിക്കുന്നില്ല, സമയക്കുറവുണ്ട്. നിയമലംഘനവുമായി ബന്ധപ്പെട്ട ശിക്ഷ വ്യവസ്ഥീകരിക്കുന്നു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ ബിൽ പ്രാബല്യത്തിൽ വരുന്നതോടെ അതിൽ നിശ്ചയിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് ആകമാനം സംജാതമാകും. നിലവിലുള്ള ചരിത്രരേഖ നയം തീരുമാനം 25 വർഷം കഴിഞ്ഞ രേഖകൾ വകുപ്പിന് കൈമാറണമെന്ന് നിശ്ചയിക്കുന്നുണ്ടെങ്കിലും അത് ശരിയാമണ്ണം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ബിൽ പാസ്സാക്കുന്നതോടുകൂടി പിന്നെ അത്തരം കാര്യങ്ങൾ കൂടി സമഗ്രമായി പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതോടൊപ്പം ഈ അവബോധ പ്രവർത്തനങ്ങളിലൂടെ പ്രാധാന്യമുള്ള പൊതുരേഖകൾ വെളിച്ചത്ത് കൊണ്ടുവരാനും സംരക്ഷിക്കാനും സാധിക്കുന്ന ഒരു പ്രബോധന കർമ്മം കൂടി നിർവഹിക്കാനും നമ്മുടെ ഈ ബില്ലിൻ്റെ പ്രവർത്തന ക്ഷമതയിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. ബില്ലിൻ്റെ വിശദമായ പരിശോധനയും ചർച്ചകളും പിന്നീട് നമ്മുടെ ഈ ഇതിൽ പൊതുരേഖാ ബിൽ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് സെലക്ട് കമ്മിറ്റിക്ക് നിർദ്ദേശിക്കാൻ സമർപ്പിക്കപ്പെടുമ്പോൾ പൊതുജനങ്ങളുടെ കൂടി വികാരങ്ങളും നിർദ്ദേശങ്ങളും ഈ പുതിയ ബില്ലിന് അതിൻ്റെ പ്രവർത്തനക്ഷമതക്കും മുതൽക്കൂട്ടായി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകമായ പരിശോധന. അതുകൊണ്ട് തന്നെ ഈ ഇക്കാലം സമഗ്രമായ പരിശോധനയും ചർച്ചകളും നടത്തിക്കൊണ്ട് ഈ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടുന്ന കാര്യം നമുക്ക് പരിഗണിക്കണം. ഇത്തരത്തിൽ 2023 കേരള പൊതുരേഖാ ബിൽ എന്ന ഈ ബില്ല് സഭയുടെ പരിഗണനക്കും ഈ നിർദ്ദേശങ്ങൾക്കും വേണ്ടി ഞാൻ ഈ സന്ദർഭത്തിൽ സമർപ്പിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാന്യരായ സുഹൃത്തുക്കൾക്ക് എല്ലാം തന്നെ പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സമഗ്രമായ നിലയിലുള്ള ഒരു ചർച്ചയ്ക്ക് അവസരമുണ്ടായതിന് അതിനെ എല്ലാവരും അഭിനന്ദിക്കുന്നു. നമസ്കാരം. യെസ്, ശ്രീ മുഹമ്മദ് മൊഹസിൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അങ്ങ് പ്രപ്പോസൽ സെലക്ട് കമ്മിറ്റിയുടെ പ്രപ്പോസൽ. അതെ സർ, അത് അപ്പം 2023 കേരള പൊതുരേഖാ ബിൽ സംബന്ധിച്ച് സെലക്ട് കമ്മിറ്റി നിർദ്ദേശമാണ് സർ. 2023 കേരള പൊതുരേഖാ ബിൽ സംബന്ധിച്ച് സെലക്ട് കമ്മിറ്റിക്ക് താഴെ പറയുന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കാവുന്നതാണ്. വകുപ്പ് മന്ത്രി എന്ന നിലക്ക് രണ്ട് ശ്രീ അഹമ്മദ് ദേവർകോവിൽ, ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ ആൻ്റണി രാജു, ഐ സി ബാലകൃഷ്ണൻ, ശ്രീമതി കാനത്തിൽ ജമീല, ഡോക്ടർ എൻ ജയരാജ്, ശ്രീ മുഹമ്മദ് മൊഹസീൻ, ശ്രീ പി നന്ദകുമാർ, എൻ എ നെല്ലിക്കുന്ന്, എം രാജഗോപാൽ, ഐ വി സതീഷ്, കെ വി സുമേഷ്, ഇ ടി ടൈസൺ മാസ്റ്റർ, ശ്രീ പി ഉബൈദുള്ള. ഇതാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സെലക്ട് കമ്മിറ്റിയാണ്. ശ്രീ മുഹമ്മദ് മൊഹസീൻ, 2023 കേരള പൊതുരേഖ ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണം അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ യു എ ലത്തീഫിന് 2023 കേരള പൊതുരേഖ ബിൽ ഒരു സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണന കൈക്കണമെന്ന അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? ഭേദഗതി തള്ളിയിരിക്കുന്നു. ഇനി 2023 കേരള പൊതുരേഖ ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണന കൈക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ഓർഡർ 2023 കേരള പൊതുരേഖ ബിൽ ഇനി പറയുന്ന അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണന കൈക്കുന്നു. ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി, ശ്രീ അഹമ്മദ് ദേവർ കോവിൽ, ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ ആൻ്റണി രാജു, ശ്രീ ഐ സി ബാലകൃഷ്ണൻ, ശ്രീമതി കാനത്തിൽ ജമീന, ഡോക്ടർ എൻ ജയരാജ്, ശ്രീ മുഹമ്മദ് മൊഹസീൻ, ശ്രീ പി നന്ദകുമാർ, ശ്രീ എൻ എ നെല്ലിക്കുന്ന്, ശ്രീ എം രാജഗോപാലൻ, ശ്രീ ഐ ബി സതീഷ്, ശ്രീ കെ വി സുമേഷ്, ശ്രീ ടി ടൈസൺ മാസ്റ്റർ, ശ്രീ പി ഉബൈദുള്ള. ഓർഡർ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണന കൈക്കുന്നു.